ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുൻപ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു പത്രത്തിൽ അറബ് രാഷ്ട്രമായ സൗദി അറേബ്യയിലെ ഒരു പോലീസുകാരന്റെ അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നു, ഒരു രാത്രി ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയർലെസ്സിലേക്കൊരു മെസ്സേജ് വന്നു. അങ്ങ് ദൂരെ മരുഭൂമിക്ക് നടുവിൽ ഒരു കാറ് ഒന്നിലധികം തവണ മറയുകയും ആ കാറിലുള്ള നാലോളം ആളുകൾ മരണവെപ്രാളം കാണിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ മെസ്സേജ്. അത് കേട്ട ഉടനെ തന്റെ സഹപ്രവർത്തകരെയും കൂട്ടി ആ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ പോലീസുകാരൻ കണ്ട കാഴ്ച അദ്ദേഹം തന്നെ പറയുന്നു. കാറ് കണ്ടാൽ ഒരാള് പോലും ജീവനോടെ ഉണ്ടാകും എന്ന് ബോധ്യപ്പെടുത്താത്ത രീതിയിലാണ്, ബോധ്യപ്പെടുന്ന രീതിയിലാണ് ആ കാറിന്റെ കിടപ്പ്. പക്ഷെ ആ കാറിനെ സമീപിച്ചപ്പോൾ കാറിന്റെ ഉള്ളിൽ കൈകാലുകൾ പൊട്ടി നുറുങ്ങിയും തലയോട്ടി പൊട്ടിയൊലിച്ചും നാലു പേരും മരണത്തെ കൺമുൻപിൽ കണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ കാറിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ച് ഓരോരുത്തരെയായി മടിയിലേക്ക് തലവെച്ച് കടത്തി ഇവരൊന്നും ആശുപത്രിയിലേക്ക് എത്താൻ മാത്രമില്ല, അത്രമാത്രം മാരക മുറിവുകളും ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇല്ലാതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നാലു പേരെയും അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന സമയത്ത് ഞങ്ങള് നാലു പേരുടെ മുഖത്തേക്കും നോക്കി മാറി മാറി ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൽഖീനിന്റെ വചനം. പക്ഷെ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കി ലാ ഇലാഹ ഇല്ലല്ല പറയുമ്പോഴും എന്തോ കണ്ട് പേടിച്ചതുപോലെ കണ്ണു തുറിച്ച് ഭയപ്പാടോടുകൂടി ആ വാക്ക് കേൾക്കുകയും പറയാൻ വേണ്ടി വാത്തുറക്കുമ്പോൾ നാവ് ഒരു പേപ്പട്ടിയെ പോലെ ചുണ്ടിന്റെ അരികിലൂടെ നാവ് പുറത്തേക്ക് തൂങ്ങിക്കിടക്കാനും തുടങ്ങി. മാറി മാറി ഞങ്ങൾ അവരോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ മന്നാഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗമാണ് അവർക്ക് പ്രതിഫലമായി എന്ന് പറയപ്പെട്ടതുകൊണ്ട് നാലു പേരോടും ഞങ്ങൾ മാറി മാറി പറഞ്ഞു നോക്കി. പക്ഷെ നാലു പേർക്കും ഒരക്ഷരം പോലും ശബ്ദിക്കാൻ പറ്റുന്നില്ല. കണ്ണു തുറിച്ച് പേടിച്ച് നാവ് പുറത്തേക്ക് വീണ് ഭയപ്പാടോടുകൂടി മടിയിൽ കിടന്ന് സങ്കടപ്പെടുന്ന അവരെ കണ്ടപ്പോൾ ഒരക്ഷരം പോലും സംസാരിക്കാൻ പറ്റാതെ നാലു പേരും ഞങ്ങളെ മടിയിൽ കിടന്നു മരിച്ചു. ആ മരിച്ചവരുടെ കണ്ണിന്റെ പോളകൾ അടച്ചു വെക്കുമ്പോ ആ സമയത്ത് അവരുടെ മുഖത്തുണ്ടായ ഭാവവും മരണത്തിന്റെ വെപ്രാളവും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ ഖുർആനിലെ ഒരു മരണത്തിന്റെ രംഗമാണ്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി ഈ ദുനിയാവിൽ തിന്നും കുടിച്ചും രമിച്ചും നാളെ കയറി ചെല്ലേണ്ട പടച്ച റബ്ബിന്റെ കബറെന്ന ലോകത്തേക്കും പാരത്രിക ലോകത്തേക്കും വേണ്ടി പണിയെടുക്കാതെ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ കുടുംബമായി, വീടായി, മക്കളായി, സാമ്പത്തികമായി നല്ല സ്ഥിതിയിലായി, ജോലിയായി എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ അവർ പടച്ച റബ്ബിന്റെ തിരിച്ചുള്ള വിളിക്ക് സമയമാകുമ്പോൾ അവരെ കൊണ്ടുപോകാൻ അല്ലാഹ് വാനലോകത്തു നിന്നും മലക്കിനെ പറഞ്ഞയക്കും. ആ മലക്ക് റബ്ബ് ഉദ്ദേശിച്ച മരിപ്പിക്കാൻ ഉദ്ദേശിച്ചവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു
الظالمون في غمرات الموت والملائكة باسط أيديهم أخرجوا أنفسهم قالوا فيما قلتم كنا مستضعفين في الأرض ولو ترى പ്രവാചകരെ താങ്കൾ എന്നാലും കണ്ടിരുന്നുവെങ്കിൽ ഇതിൽ ലോലിമോന ലോകത്ത് പടച്ച റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാതെ തൊന്നും കുടിച്ചും ജീവിച്ചവന്റെ മരണത്തിന്റെ സമയമെങ്ങാനും നബിയെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ വൽ മലായികത്തു ബാസിത്തു ഐദീഹിം വാനലോകത്ത് നിന്നും പടച്ച റബ്ബ് പറഞ്ഞയക്കുന്ന മലക്ക് അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും. അവൻ മരിക്കുന്നത് വീട്ടിന്റെ ഉള്ളിലുള്ള ബെഡിൽ കിടന്നാണെങ്കിലും അവൻ മരിക്കുന്നത് റോഡുവക്കിൽ അപകടത്തിൽ പൊതിഞ്ഞിട്ടാണെങ്കിലും ഏതെങ്കിലും ശ്വാസം മുട്ടിയോ വെള്ളം കുടിച്ചോ ശ്വാസം കിട്ടാതെയോ ആണ് മരിക്കുന്നതെങ്കിലും ലോകത്ത് പടച്ച റബ്ബ് തീരുമാനിച്ച മരണമുണ്ടെങ്കിൽ അവർ കാണും അള്ളാന്റെ മലക്കിനെ. ആ മലക്ക് അവന്റെ നേരെ കൈനീട്ടിയിട്ട് പറയും, അഹരിജു ഇങ്ങ് പോരടോ, നിന്റെ സമയം തീർന്നു. നിനക്കായി പടച്ച റബ്ബ് തീരുമാനിച്ച കൽപ്പകഞ്ചേരിയിലെ 40 വയസ്സ് ഇന്ന് തീരുകയാ. നിനക്കായി പടച്ച റബ്ബ് തീരുമാനിച്ച നിന്റെ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും നിനക്കിന്നത്തോടുകൂടി അന്യമായി തുടങ്ങുകയാ. അതുകൊണ്ട് അഹരിജു ഇങ്ങ് പുറത്തേക്ക് വാ, നിന്റെ ശരീരം വിട്ട് പുറത്തേക്ക് വാ എന്ന് മലക്ക് വിളിക്കുമ്പോ കണ്ടാൽ പേടിപ്പെടുന്ന കറുത്തിരുന്ന മലക്കിനെയും ആ മലക്കിന്റെ കയ്യിലുള്ള ദുർഗന്ധമിക്കുന്ന കരിമ്പടവും കണ്ട് ആത്മാവ് ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് വലിയും. ആ വലിഞ്ഞ് വരാൻ മടിക്കുന്ന ആത്മാവിനെ പിടിക്കാൻ വേണ്ടി പടച്ച റബ്ബ് പറയും, വന്ന മലക്കുകൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ അവര് ചോദിക്കും, ആരുണ്ട് റബ്ബേ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? കണങ്കാലികൾ പേടികൊണ്ട് കൂടിക്കഴിഞ്ഞ് ചുറ്റിവരിഞ്ഞ് വെപ്രാറപ്പെടും. ആ രംഗത്തെ പറ്റി അള്ളാഹു ഓർമ്മപ്പെടുത്തി, വലൌത്തറാ നിങ്ങളെങ്ങാനും ആ മരിക്കുന്നവന്റെ കണ്ണിനീരും സങ്കടവും പെടച്ചിലും വേദനയും അറിഞ്ഞിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും നിങ്ങൾ അള്ളാഹുവിന്റെ നരകത്തെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു. ലോകത്തിന്റെ റബ്ബിന്റെ വാക്കു ചരിക്കാൻ പറ്റാതെ പേടിച്ചു വെപ്രാളപ്പെട്ട് മരിക്കുന്ന ആ മരണമാണോ ഈ നാലു പേരുടെയും മരണം എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. നാലു പേരുടെയും മരണം കൺമുൻപിൽ കണ്ടപ്പോ മാസങ്ങൾക്ക് ശേഷം പോലീസുകാരൻ പറയുന്നു, വീണ്ടും എന്റെ വയർലെസ്സിലേക്ക് ഒരു മെസ്സേജ് വന്നു. സൗദി അറേബ്യയിൽ ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ ഒരു കാറ് തൂണിലിടിച്ച് കാറിലുള്ള ഒരാൾ മരണത്തോട് സങ്കടപ്പെടുന്നുണ്ട്. വിവരമറിഞ്ഞ ഉടനെ തന്റെ സഹപ്രവർത്തകരെയും കൂട്ടി പോലീസുകാരൻ ആ തുരങ്കത്തിന്റെ ഉള്ളിലെത്തി. കണ്ട കാഴ്ച, സ്റ്റിയറിംഗിന്റെയും സീറ്റിന്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന തൂവള്ള വസ്ത്രധാരിയായ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ വാരിയല്ലിന്റെ തായ്ഭാഗത്തേക്കൊരു തുണിക്കഷണം പോലെ പൊട്ടി നുറുങ്ങി രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റിന്റെ ഇടയിലൂടെ രക്തം റോട്ടിലേക്ക് പടരുമ്പയാ ഞങ്ങൾ ആ സീറ്റിന്റെ അരികിലേക്ക് എത്തിയത്. പക്ഷേ അത്ഭുതം, അവന്റെ സീറ്റിന്റെ ചുറ്റുഭാഗത്തും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ചെതറിക്കിടക്കുന്നുണ്ട്. ഞങ്ങൾ ആ ചെറുപ്പക്കാരന്റെ അരികിലെത്തിയപ്പോ നിശബ്ദനായി ആ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഇടക്കിടക്ക് ബോധം തെളിയുമ്പോ വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഓതുന്നുണ്ട്. ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൽക്കീനും അവൻ ചൊല്ലുന്നുണ്ട്. ഒരു മകനെ കൺമുൻപിൽ കണ്ടതുപോലെ ഞങ്ങൾ ആ കാറിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ച ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെയോ അവനെ രക്ഷപ്പെടുത്തി മടിയിൽ കിടത്തി ആശുപത്രിയിലേക്ക് പുറപ്പെടുമ്പോൾ ഞങ്ങൾ നാലു പേരും നാല് പോലീസുകാരും ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആ കുട്ടിക്ക് വേണ്ടി ചെറുപ്പക്കാരന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു, നാദാ അവന് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ റബ്ബേ, അവന് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച് അറിയാതെ ഞങ്ങളുടെ കണ്ണു നിറഞ്ഞപ്പോ ഞങ്ങളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് എന്റെ മുഖത്തേക്ക് നോക്കി ആ
ചെറുപ്പക്കാരൻ പറയുന്നു, ക്ഷമിക്കണേ വാപ്പ, ക്ഷമിക്കണം, ഇതൊക്കെ ലോകരക്ഷിതാവായ റബ്ബിന്റെ ഒരു തീരുമാനം മാത്രമാണ്, അതുകൊണ്ട് ക്ഷമിക്കണേ എന്ന് ഞങ്ങളെ ആ ചെറുപ്പക്കാരൻ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഇടക്കിടക്ക് ഖുർആൻ ഓതുകയും ഇടക്കിടക്ക് വേദന കൊണ്ട് സങ്കടപ്പെടുമ്പോ തൽക്കീൻ ചൊല്ലുകയും മാറി മാറി ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ധൃതിപ്പെട്ടു പോകുന്ന ആംബുലൻസിൽ നിന്ന് വായിൽ നിറഞ്ഞ കട്ടരക്തം എന്റെ ശരീരത്തിലേക്ക് ഛർദ്ദിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അവസാനത്തെ വാക്കും ചൊല്ലി എന്റെ മടിയിലേക്ക് ആ ചെറുപ്പക്കാരൻ മരിച്ചു വീണു. ആ സമയത്തും അവന്റെ ചുണ്ടിൽ അള്ളാഹുവിന്റെ വചനമുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ആ വേദന ഞങ്ങൾ കണ്ടിട്ടില്ല. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നീണ്ടുതൂർന്ന താടികളിൽ പറ്റമെട്ടിയ മീശയിൽ ഒരു പുഞ്ചിരിച്ച് കിടക്കുന്നവനെ പോലെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു മരണത്തിന്റെ രംഗമാണെന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയ ഒരു രംഗത്തെ പറ്റി പോലീസുകാർ പറയുന്നു. ഈ ലോകത്ത് ഏത് നിമിഷവും ഒരു യാത്ര പോകേണ്ടവനാണെന്ന ബോധത്തോടെ ആ ചിന്തയുമായി ജീവിക്കുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ. ഇതല്ല വലുത്. കാത്തിരിക്കുന്ന ഖബറെന്ന ലോകവും അതിനുശേഷമുള്ള പരലോകവുമാണ് വലുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തവൻ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും ഇബാദത്തുകളിൽ ഭംഗിയും അള്ളാഹ് നൽകുന്ന കാരുണ്യത്തിന്റെ അംശങ്ങൾ ജനങ്ങളോട് കാണിച്ചു. അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസാന രംഗം അവന്റെ രംഗം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ വാനലോകത്ത് നിന്നും അല്ലാഹ് മലക്കിനെ പറഞ്ഞയക്കും. ആ മലക്കുകൾ അവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും. എന്നിട്ട് പുഞ്ചിരിയോടെ ലോകം കണ്ട ഏറ്റവും നല്ലൊരു സ്വാഗതം അവന്റെ മുഖത്തേക്ക് നോക്കി അവർ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത് കഷ്ടപ്പാടോടെ ജീവിച്ച അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയ അല്ലാന്റെ പ്രിയപ്പെട്ട അടിമകളെ, അല്ലാഹുവിന്റെ സ്വർഗത്തെ പറ്റി ചിന്തിച്ച് സമാധാനം കിട്ടിയ അടിമകളെ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയതൻ മർളിയ, നീ തൃപ്തിപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ അരികിലേക്ക്, ആ രക്ഷിതാവും നിന്നെ പറ്റി തൃപ്തനാ, നിന്റെ നമസ്കാരത്തിന് റബ്ബ് വിലയിട്ടിട്ടുണ്ട്, നിന്റെ ഇബാദത്തിന് റബ്ബ് വിലയിട്ടിട്ടുണ്ട്, ഒരു ഭാര്യ എന്ന നിലക്ക് റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഒരു ഭർത്താവ് എന്ന നിലക്ക് റബ്ബ് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു വപ്പ എന്ന നിലക്ക് റബ്ബ് നിന്നോട് താല്പര്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ തൃപ്തിപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ അരികിലേക്ക് നീ അങ്ങ് മടങ്ങിക്കൊള്ളണേ. എന്റെ മുൻകഴിഞ്ഞ ഒരുപാട് അടിമകളുണ്ട്, ഇബാദത്ത് ചെയ്തവരുണ്ട്, അമ്പിയാക്കളായ ഔലിയാക്കളായ ശുഹദാക്കളായ സ്വാലിഹീങ്ങളായ ആ പ്രിയപ്പെട്ട അടിമകളോടൊപ്പം നീ പ്രവേശിച്ചു കൊള്ളണം. വദുഹുലി ജന്നതി, ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് അവന് ലക്ഷ്യം വെക്കാനും അവന് പൂതിയോടെ സമ്പാദിക്കാനും അള്ളാഹ് ഒരുക്കി കൊടുത്ത ആ സ്വർഗത്തിൽ നീ അങ്ങ് പ്രവേശിച്ചു കൊള്ളുക എന്ന് സ്വാഗതം ചെയ്യുമ്പോ ആ ശരീരത്തിൽ നിന്ന് ഒരു കെട്ടിക്കൊടുക്കലുകളുമില്ലാതെ വിയർപ്പുകളങ്ങൾ ഉറ്റുവീയുന്ന നെറ്റിത്തടവുമായി പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്വം ചൊല്ലി അള്ളാന്റെ മലക്കിന്റെ അരികിലേക്ക് ആ ആത്മാക്കളങ്ങ് ഇറങ്ങിപ്പോകും. ആ മരണമാണോ ഈ ചെറുപ്പക്കാരന്റെ മരണം എന്ന് ചിന്തിച്ചു പോയി ഞങ്ങൾ ആ കുട്ടിയുടെ മരണം കണ്ടപ്പോ. ഈ രണ്ടു മരണമല്ലാത്തൊരു മരണം ഈ ലോകത്ത് പടച്ച റബ്ബ് തീരുമാനിച്ചിട്ടില്ല. ആ പോലീസുകാരൻ ആ ലേഖനത്തിന്റെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യരെ, കൽപ്പകഞ്ചേരിയിലെ പുത്തനത്താനയിലെ ആയ കാലങ്ങളത്രയും പടച്ച റബ്ബിന്റെ വേദഗ്രന്ഥം കിട്ടി അവരുടെ ഭക്തന് പള്ളിയിൽ വന്ന് തലകുമ്പിട്ട് നാഥന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഉമ്മാരെ, വാപ്പാരെ, പോലീസുകാരൻ അതിന്റെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യരെ, നമ്മളെ മരണം എങ്ങനെയായിരിക്കും?
ഈ രണ്ട് രീതിയിലല്ലാത്തൊരു മരണം ഈ ലോകത്തില്ല. ഒന്നുകിൽ അല്ലാ ഇഷ്ടപ്പെട്ട മരണം, അല്ലെങ്കിൽ അല്ലാ വെറുത്ത മരണം. ഈ രണ്ട് മരണങ്ങളിൽ എന്റെ മരണം റബ്ബ് ഇഷ്ടത്തോടെയാക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 10, 20, 40, 50, 100 കൊല്ലം പടച്ചറപ്പിന്റെ ദുനിയാവിൽ പരിശുദ്ധ റമദാനുകൾ കിട്ടിയിട്ടും ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടും നമുക്ക് തോന്നലില്ല എങ്കിൽ എന്തുണ്ട് മനുഷ്യരെ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ? കെട്ടിപ്പൊക്കിയ ആലീസ് മട്ടിലെ കൊട്ടാരങ്ങളോ, സമ്പാദിച്ചെന്ന് അവകാശപ്പെടുന്ന വളർത്തിക്കൊണ്ടുവരുന്ന മക്കളോ, ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തെങ്ങിൻ തോപ്പുകളോ, നമുക്കുണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മളുടെ തൊലിവെളുപ്പുകളോ, എന്റേതെന്ന് അവകാശപ്പെടുന്ന പറമ്പോ പടവോ പണ്ടമോ ഉപകാരപ്പെടാത്ത അള്ളാഹുവിന്റെ പരലോകത്ത് ഖബറിൽ നമുക്ക് നമ്മുടേതെന്ന് പറയാൻ എന്തുണ്ട് എന്ന് ജീവിതത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും സ്വന്തത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്കെന്തുണ്ട് നാഥ എന്റെ റബ്ബിനെ കാണിക്കാൻ എന്ന് സ്വന്തം മരണത്തെ തൊട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? നമ്മളെ വീട്ടിലോ പള്ളിയിലോ ഇരുന്ന് ഈ കാണുന്ന തിരക്കിനിടയിൽ നാളെ കേൾക്കുന്നത് ഇന്നലെ രാത്രി പരിപാടിയിൽ പങ്കെടുത്തു പോയി രാവിലെ ഭർത്താവിനെ വിളിക്കാൻ ചെന്നപ്പോ തണുത്തറഞ്ഞു കിടക്കുന്ന ഒരു വാപ്പയാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കുന്ന മക്കൾക്ക് മുന്നിൽ എഴുന്നേൽക്കാൻ പറ്റാതെ തണുത്തറഞ്ഞു കിടക്കുന്ന ഒരു ഉമ്മയാണ് ഞാനെങ്കിൽ, നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഉടുത്ത വസ്ത്രം മക്കളോ കുടുംബക്കാരോ അയച്ചു കളയും. അയച്ച നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു വെള്ളത്തുണി കൊണ്ട് അവര് പുതപ്പിക്കും. ആത്മാവിനെ പിടിക്കുമ്പോ മറഞ്ഞു പോയ കണ്ണും ആ കണ്ണിന്റെ വെളുപ്പും കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ മക്കളോ കുടുംബക്കാരോ ഭാര്യയോ ഭർത്താവോ നമ്മളെ കണ്ണങ്ങടച്ചു കളയും. തുറന്നു പോകുന്ന വായും കറപിടിച്ച പല്ലും ഉണങ്ങിക്കിടക്കുന്ന നാവും കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ നമ്മളെ താടിയെല്ലുകൾ കുടുംബക്കാരോ മക്കളോ ഒരു ശീലക്കഷണം കൊണ്ട് കൂട്ടിക്കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാല് കബറിലേക്ക് വെക്കുമ്പോൾ മയ്യത്തായി കൂട്ടിപ്പിടിക്കാൻ സങ്കടമാതിരിക്കാൻ കാലിന്റെ തള്ളവരലുകൾ കൂട്ടിപ്പിടിച്ചു കെട്ടും. അവസാനം പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും സുഖങ്ങളും അവസാനിപ്പിച്ച് മരിച്ച് മയ്യത്തായി കിടക്കുന്നവനെ വീട്ടിന്റെ ഉമ്മറത്തോ ഡൈനിങ് ഹാളിലെ കട്ടിലിന്റെ മുകളിലോ കിടത്തും. തലയിലേക്ക് നീക്കിയിടുന്ന ഒരു കാക്കിലോ പോലും ഇല്ലാത്തൊരു തുണിക്കഷണം കൊണ്ട് അവന്റെ മുഖം മൂടും. വിവരമറിഞ്ഞു വരുന്ന ആളുകൾക്ക് നടുവിൽ ഒന്നിനും കഴിവില്ലാതെ നമ്മൾ കിടക്കും. നമ്മളെ മുഖമൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോ ഒരു മുടിയെങ്ങാനും നെറ്റിയിലേക്ക് വീണാൽ സ്വന്തം കൈകൊണ്ടത് മാടിവെക്കാനുള്ള ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ ആ കിടക്കുന്ന മരിച്ച തുണിക്ക് ചുവട്ടിൽ നമ്മളെ മുഖമൊന്ന് കാണാൻ വരുന്ന കുടുംബക്കാർക്ക് വേണ്ടി മക്കളോ മരുമക്കളോ തലക്കും ഭാഗത്തിരിക്കണം. തുണിയൊന്ന് നീക്കും, മുഖമൊന്ന് കാണിക്കും, വീണ്ടും മുഖത്തേക്ക് തുണി അങ്ങ് നീക്കിയിടും. സകല സങ്കടങ്ങളും സ്വന്തങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് അന്ന് വരെ നമ്മൾ ഓടിയ ഓട്ടത്തിന് അറുതിയായി തോളിലെടുക്കപ്പെട്ട 4, 6 ആളുകൾ മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അന്ന് വരെ ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി ആവശ്യം നിർവഹിച്ച നമ്മളുടെ വയറ് മറ്റുള്ളവന്റെ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി അമർത്തി തടവിത്തരും. വിസർജ്യം അവര് കൈകൊണ്ട് വാരിക്കളയും. അവസാനം കർപ്പൂരത്തിന്റെ വെള്ളവും ചേർത്ത് മണ്ണോട് ചേരുന്ന 100 വെള്ളപ്പൊടവയിൽ അല്ലെങ്കിൽ 5 വെള്ളപ്പൊടവയിൽ ഒരു പുതുമണവാണലെ പോലെ മണവാട്ടിയെ പോലെ വീട്ടിന്റെ ഉമ്മറത്തേക്ക് നമ്മളെ കൊണ്ടുവെക്കും. ആ കൊണ്ടുവച്ച മയ്യത്തിനെ കൊണ്ടുപോകാൻ നേരമായെന്നറിയുമ്പോ നമ്മൾ പ്രാണനെ പോലെ സ്നേഹിച്ച ഭാര്യമാർ ജനലിന്റെ മറവിലൂടെ ഒന്നും കൂടി കാണാൻ ആഗ്രഹിക്കും. അന്ന് വരെ കരളിനെ പോലെ സ്നേഹിച്ച മക്കൾക്ക് വേണ്ടി ഉമ്മ കൊടുക്കാൻ ഉമ്മമാര് തയ്യാറാവും. അന്ന് വരെ കൂടെ കിടന്ന പെണ്ണിനെ അവസാനമായി തലഭാഗം കെട്ടുന്നതിന്റെ മുൻപ് ഒന്നും കൂടി കാണാൻ നമ്മൾ ആഗ്രഹിക്കും. അവസാനം കൈക്കരുത്തും മെയ്ക്കരുത്തുമുള്ള 6 ചെറുപ്പക്കാരെ കൂട്ടി 6 ഭാഗത്തുള്ള കട്ടിലിന്റെ കാലും പിടിച്ച് നാഥനെ കുറിച്ചുള്ള ചിന്തയോടെ നമ്മൾ അള്ളാന്റെ ഭവനത്തിലേക്ക് വരും. മിമ്പറിന്റെ തായെ 1-ാമത്തെ സഫിൽ നമ്മളെ മയ്യത്ത് വെക്കും. അന്ന് വരെ 1-ാമത്തെ സഫ് കാണാത്തവനും ആ 1-ാമത്തെ സഫ് കാണുന്ന ദിവസം, അന്ന് വരെ 1-ാമത്തെ സഫ് കാണാത്ത പെണ്ണും 1-ാമത്തെ സഫ് കാണുന്ന ദിവസം തലക്കും ഭാഗത്തോ മധ്യഭാഗത്തോ മക്കൾ നിന്ന് നെഞ്ചുപൊട്ടി നാട്ടുകാരെ യാത്രയപ്പായി മയ്യത്ത് നിസ്കരിക്കും. വീണ്ടും തോളിലെടുക്കപ്പെട്ട് നിക്ഷയിക്കപ്പെട്ട 6 മണ്ണിന്റെ അരികിൽ ചെന്ന് 6 മണ്ണിലേക്ക് വരും. 6 മണ്ണിലേക്ക് വെച്ച് ഒരു മണ്ണ് പോലും ഒരു തരി മണ്ണ് പോലും അവന്റെ ശരീരത്തിലേക്ക് വീയാതിരിക്കാൻ നല്ല സ്ലേവിട്ട് അവനെ മൂടും. അഥവാ അതിന്റെ ഏതെങ്കിലും ഇടകൾ മണ്ണ് തരി തൊഴിയുമെന്ന് തോന്നിയാൽ, താഴത്തേക്ക് വീയുമെന്ന് തോന്നിയാൽ ഇലകളെ കൊണ്ട് അതുപോലും അടച്ചു കളയും. ഒരു തരി മണ്ണും
നീ കൊണ്ടുപോകുന്നില്ല, ഒരു തരി പൊന്നും നീ കൊണ്ടുപോകുന്നില്ല. ഉള്ളിലേക്ക് വീയാൻ പോലും ആ മണ്ണിനെ ജനങ്ങൾ സമ്മതിക്കില്ല. അവസാനം മൂന്ന് പിടി മണ്ണ് കുടുംബക്കാര് വാരിവെക്കും. കാണുന്നവര് കാണുന്നവര് മൂന്ന് പിടിയോളം വാരിയിട്ട് മാറി നിൽക്കുമ്പോ കബറ് കളച്ചവൻ കബറിന്റെ അരികിലേക്ക് മണ്ണ് നീക്കി ഒരു കബറായി അടയാളപ്പെടുത്തുന്ന സമയത്ത് നാട്ടുകാരും ബന്ധക്കാരും കുടുംബക്കാരും ഭർത്താക്കന്മാരും ആൺകുട്ടികളും നമുക്കൊരു യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് കബറിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് ആകാശത്തേക്ക് നോക്കി ആ കബറാളിയെ ചിന്തിച്ചിട്ട് അവര് പറയും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ കബ്ര അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ കബറ് കിടക്കുന്നതിന്റെ വാപ്പയാ റബ്ബേ, എന്റെ ഉമ്മയാ റബ്ബേ, കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ കണ്ടെന്റെ നാട്ടുകാരനാ റബ്ബേ, എന്റെ കുടുംബക്കാരനാ റബ്ബേ, എന്റെ സമപ്രായക്കാരനാ റബ്ബേ, പല നാട്ടിലും വെച്ച് കൂട്ടിലും കുടുംബത്തിലും കണ്ട പെണ്ണാണ് റബ്ബേ, അതുകൊണ്ട് നാദാ സബ്ബിതുഹു ഇൻദ സുആൽ. ആ കബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു ധൈര്യത്തോടെ നിൽക്കാൻ ആ കബറാളിക്ക് ഇങ്ങി കഴിവ് കൊടുക്കണേ റബ്ബേ. ഒരാളെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ് ഈ ദുനിയാവിൽ പണം കൊണ്ടും തറവാട് കൊണ്ടും പത്രാസ് കൊണ്ടും കൈക്കരുത്തുകൊണ്ടും ഉണ്ടാവും. എന്താണോ എന്ന് ചോദിച്ചാ എന്താക്കണോ എന്ന് ചോദിക്കാൻ നമ്മളെ നാവ് പൊന്തും. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ തിരിച്ചു പറയാൻ നമ്മളുടെ കൈയും നാവും പൊന്തും. പക്ഷേ ആറടി മണ്ണിൽ അള്ളാന്റെ കബറിൽ ചോദ്യത്തിന്റെ മുൻപിലൊന്ന് കേൾക്കാനുള്ള കഴിവുമെങ്കിലും അല്ല തരണം, അല്ലാഹു നൽകണം. അതുകൊണ്ടാ ചോദിക്കുന്നത്, നാദാ സബ്ബിതുഹു ഇൻദ സുആൽ, നീ കഴിവ് കൊടുക്കണേ റബ്ബേ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നാദാ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവും ഈ കബറ് കിടക്കുന്ന ആക്കി കൊടുക്കണം. മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ, മാ ദീനുക്ക, മാ ഹാദർ റസൂൽ, മാ ഹാദൽ കിതാബ് എന്ന് ഓരോ ചോദ്യങ്ങളും റബ്ബിന്റെ മാലാകമാർ മാറി മാറി ചോദിക്കുമ്പോ പൊട്ടം കളിക്കാതെ അറിഞ്ഞുകൂടാതെ കബറിൽ കിടന്ന് സങ്കടപ്പെടുന്ന അപമാനം സഹിക്കാനാവാത്ത രീതിയിൽ അപമാനിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാക്കല്ലേ റബ്ബേ. അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണം നാദാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബൈ, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുമ്പോഴും ആ കബറിന്റെ ഭയാനകതയും അതിന്റെ സങ്കടവും ആ കബറാളെ അറിയിക്കാൻ വേണ്ടി പടച്ച റബ്ബ് കബറിന്റെ രണ്ട് ഭാഗങ്ങളും കൈയടിക്കുന്നത് പോലെ അങ്ങ് ഇടുക്കി കളയുന്ന പെട്ടെന്ന് കബറിന്റെ മുകളിലുള്ള നമ്മളത് കാണാഞ്ഞിട്ടാ. കബറ് മാന്തി നോക്കിയാലും നമ്മളത് കാണൂല. പക്ഷെ അല്ല പറയുന്നു, ആ കബറിന്റെ രണ്ട് ഭാഗങ്ങളും കൈയടിക്കുന്നത് പോലെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഇടുക്കി കളയും. രണ്ടു ഭാഗവും ഇടുങ്ങുമ്പോ കബറ് കിടക്കുന്ന കബറാളി രണ്ടു വാരിയല്ലുകളും പോർത്തു പോകുമാറ് കബറിന്റെ ഉള്ളിൽ കിടന്ന് പെടയും. ആ പെടച്ചിലിൽ അവൻ കരയുന്ന കരച്ചിലെങ്ങാനും കബറിന്റെ മുകളിലുള്ള നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ അള്ളാന്റെ കബറിന്റെ അരികിൽ പോവില്ലായിരുന്നു. അത്രമാത്രം വേദനാജനകമായ ഒരു സ്വീകരണം നാഥൻ കബറിൽ ഒരുക്കുമ്പോ, നാദാ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ആ സങ്കടത്തിൽ നിന്നും ഈ കബറാളി ഇറങ്ങി കാത്തുകൊള്ളണേ നാദാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുവേ എല്ലാ പാപങ്ങളും പുറത്ത് ഒരു സമാധാനത്തിന്റെ നിർഭയത്വത്തിന്റെ ഒരു സ്വർഗ കവാടം ഈ കബറിലേക്ക് ഇങ്ങി തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോരും. പിന്നെ ആരാ മനുഷ്യരെ നമ്മളെ കബറിന്റെ അടുത്ത് വരാറുള്ളത്? ഈ പ്രദേശത്തെ എത്ര മയ്യത്തുകളെ തോളിലെടുത്തവരും യാത്രയാക്കിയവരും നമ്മൾ. അതിനുശേഷം ഇന്ന് വരെ ഏതെങ്കിലും ഒരു കബറിന്റെ അരികിൽ ചെന്ന് അയാൾ എങ്ങനെ ജീവിക്കുന്നു, അവൾ എങ്ങനെ അതിന്റെ ഉള്ളിൽ കിടക്കുന്നു എന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? മരിച്ചവരെ ഉപേക്ഷിച്ചവരെ പറ്റിയാ നമ്മക്ക് ആശങ്ക. 28 വയസ്സുകാരൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ നാട്ടുകാരും പലരും ചോദിച്ചു, കുടുംബക്കാരും, പടച്ചോനെ ആ പെണ്ണിനി ആരാ? 2 വയസ്സായ ആ കുഞ്ഞനിനി ആരാ ഒരു വാപ്പ? ആ കുട്ടീനെ കല്യാണം കഴിക്കും
ജീവിക്കാൻ മരിച്ചോയോന്റെ അനിയനുണ്ടോ? ആരെങ്കിലും ആ പെണ്ണിനൊരു ജീവിതം കൊടുക്കുമോ? പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരാളുണ്ട്, 28-ാമത്തെ വയസ്സിൽ സകലതും ഉപേക്ഷിക്കേണ്ടി വന്ന് അവസാനം റോഡിൽ പൊലിഞ്ഞ് അള്ളാന്റെ വെളിക്കുത്തരം നൽകി വാരിക്കൂട്ടിയ മയ്യത്തുമായി 6 മണ്ണിൽ കൊണ്ടുവച്ച ആ ചെറുപ്പക്കാരന്റെ ശരീരം അവന്റെ ആത്മാവ് അന്ന് മുതലെ കബറിൽ. ആരാവന് കബറു കൂട്ട്? അവൻ ഉപേക്ഷിച്ചു പോയ പെണ്ണിനോളം വാപ്പണ്ട്, നാട്ടുകാരുണ്ട്, മഹല്യാരൊരുമിക്കും. എത്തീം കുട്ടിയാണോ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, തിന്നാനും കുടിക്കാനും ജീവിക്കാനും സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ചെയ്തിട്ടില്ലേ നമ്മൾ നാട്ടിലെ എത്തീം മക്കൾക്ക്? കൊടുത്തിട്ടില്ലേ ഭർത്താവ് മരിച്ച വിധവകൾക്ക്? പക്ഷേ ആ മരിച്ചോയോനോ, ഞാനാണ് മരിച്ചതെങ്കിൽ എന്റെ മരണം കൊണ്ട് എന്റെ കുടുംബത്തിനതൊരു തീരാ ദുഃഖമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനെങ്കിൽ, ഞാനൊരു വിശ്വാസിയല്ല എന്ന അള്ളാന്റെ തിരുദൂതം പഠിപ്പിച്ച് എന്റെ മരണം ഒരു തീരാ ദുരിതമല്ല, പക്ഷെ മരിച്ച എനിക്ക് അള്ള കബറിൽ കാത്തുവെച്ചത് ശിക്ഷയാണെങ്കിൽ, എന്റെ ജീവിതം കൊണ്ട് പടച്ചറപ്പ് ഇഷ്ടപ്പെട്ടൊരു ജീവിതം കൊടുക്കാൻ ഇന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അതാണിന്റെ നിർഭാഗ്യം, അതാണിന്റെ ഭാഗ്യക്കേട്. ആ ഭാഗ്യക്കേടാണ് മനുഷ്യരെ നിങ്ങളിൽ പലരും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ആ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞു, കഫാ ബിൽ മൗതി വഈദാ. ലോകത്തുള്ള മുസ്ലിം സമുദായത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണെന്നറിയോ? അത് മതപ്രഭാഷണമല്ല, വയലല്ല, ഏതെങ്കിലും സംഘടനകളുടെ പ്രഭാഷണ പരമ്പരകളല്ല, കഫാ ബിൽ മൗതി വഈദാ. മരണമാണ് ഏറ്റവും വലിയ ഉപദേശം. മരണത്തെക്കാളും വലിയൊരു ഉപദേശം ഈ ലോകത്തിന് കൊടുക്കാനില്ല. നമ്മളെക്കാൾ പവറുള്ള, പത്രാസുള്ള, നമ്മളെക്കാൾ ലോകം വെട്ടിപ്പിടിച്ച, നാടും കൂടും കുടുംബത്തിലും കോടികൾ വിലയുണ്ടാക്കിയ, നാട്ടുകാർക്കിടയിൽ വേണ്ടപ്പെട്ടവനായ പലരും 6 മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ്. അവരൊന്നും കൊണ്ടുപോയിട്ടില്ല. നേടിയെടുത്ത സമ്പാദ്യങ്ങളും അണിഞ്ഞൊരുങ്ങിയ വസ്തുക്കളും ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കഫാബിൽ മൗതി വഈദാ, മരണമാണ് മനുഷ്യരെ ഏറ്റവും വലിയ ഉപദേശം. ആ മരണം ഏത് സെക്കൻഡും എന്നെയും നിങ്ങളെയും തേടിയെത്തുമ്പോ എന്തുണ്ട് അള്ളാഹുവിനെ കാണിക്കാൻ എന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് അരികിൽ ചെന്ന് ചോദിച്ചു, എന്താ ഉമറെ പറ്റിയത്? ഉമർ റളിയല്ലാഹു അൻഹു എന്തോ പറയാൻ നോക്കി, വിതുമ്പിപ്പോയി, പറയാൻ കിട്ടണില്ല. വീണ്ടും സഹാബത്ത് ചോദിച്ചു, പറ ഉമർ, എന്താ, എന്തിനാ ഒരു സങ്കടം? അത് ഉത്തരം പറയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മുൻപ് ആരാ ഉമർ എന്നറിയണം. ഭരണമേറ്റെടുത്ത അന്ന് മുതൽ വേഷപ്രച്ഛന്നനായി പാവപ്പെട്ടവന്റെ കുടിലുകളിൽ ഗോതമ്പ് ചാക്ക് തോളിലെടുത്ത് തലയിൽ പേറി പാവപ്പെട്ടവന്റെ അടുക്കളയിൽ കൊണ്ടിട്ടേച്ചു പോന്ന ഭരണാധികാരി. നട്ടപ്പാതിര നേരത്ത് ഭാര്യ ആത്തിക്ക ബീവിയെയും കൂട്ടി മക്കയുടെയും മദീനയുടെയും അതിർവരമ്പുകളിൽ അന്യദേശക്കാരായ ഷാമുകാരും സിറിയക്കാരും യാത്ര പോകുമ്പോ അവരെ സഹായിക്കാൻ വേണ്ടി പാതയോരവക്കത്ത് കാത്തിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടക കുട്ടിയെങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ആ കരഞ്ഞ ഒട്ടകക്കുട്ടിയുടെ കണ്ണുനീരിന് അള്ളാഹനോട് ഞാൻ എന്ത് സമാധാനം പറയും എന്നാലോചിച്ച് മദീനത്തെ പള്ളിയിൽ നെഞ്ചുപൊട്ടിക്കരഞ്ഞ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ കഅബാലയത്തിൽ ഹജ്ജിന് വന്നപ്പോ മിനാത്തായി വരകളിൽ ഒട്ടിയ വയറുമായി പണിയെടുക്കുന്ന സഹാബത്തിനെ കണ്ട് എഴുന്നേറ്റ് നിന്നാൽ തല മുകളിൽ തട്ടുന്ന ഈത്തപ്പന കോരക്കുള്ളിൽ 6-7 ദിവസം പട്ടിണി കിടക്കുന്ന സഹാബത്തിനെ കണ്ട് നെഞ്ചുപൊട്ടി പടച്ചറപ്പിന്റെ മുൻപിൽ കരഞ്ഞ് കണ്ണുനീരോടെ സങ്കടപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, ഉമറേ, അള്ളാ എനിക്ക് സ്വർഗം കാണിച്ചു തന്നു. ആ സ്വർഗത്തിലേക്ക് ഞാൻ നോക്കിയപ്പോ എന്റെ വീട് ഞാൻ കണ്ടു. പക്ഷെ എന്റെ വീടിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് എന്റെ വീടിന്റെ അരികിൽ മറ്റൊരു വീട് ഞാൻ കണ്ടു. മുത്തുകൊണ്ടും പവിയം കൊണ്ടും വജ്രം കൊണ്ടും സ്വർണ്ണ കട്ടികളെ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ആ കൊട്ടാരം കണ്ടപ്പോ എനിക്ക് അസൂയ തോന്നി. ഉമർ, അതാരുടേതെന്ന് അറിയാൻ ഞാൻ ചോദിച്ചു റബ്ബിനോട്, ആരുടേതാ റബ്ബേ ആ കൊട്ടാരം എന്ന്? അള്ളാഹ് പറഞ്ഞ മറുപടി കേൾക്കണോ? ഉമറെ, നിന്റെതാണെന്നാണ് അള്ളാന്റെ മറുപടി. നിന്റെതല്ലായിരുന്നെങ്കിൽ ഞാൻ ആ കൊട്ടാരത്തിലൊന്ന് കയറി നോക്കുമായിരുന്നു ഉമർ എന്ന് പറയപ്പെട്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയുമ്പോ സഹാബാക്കൾ ചെന്ന് തോളിൽ കൈവച്ച് ചോദിച്ചു, എന്തിനാ ഉമറെ കരയുന്നത്?
കണ്ണുനീരോടെ ആകാശത്തേക്ക് വിരളി ചൂണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, സഹാബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലമെങ്കിലും അല്ലാഹു ഉമറിന് തരാതിരുന്നു കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. സഹാബാക്കളെ, അല്ലാഹുവേ ഉമറിനെ അപമാനിക്കല്ലേ നാഥാ, നിന്റെ സ്വർഗത്തിൽ ഉമറിന്റെ ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം ആ സ്ഥലമെങ്കിലും നീ എനിക്ക് തരില്ലേ നാഥാ എന്ന് ചോദിച്ചു കരഞ്ഞ് കണ്ണുനീരോടെ ബോധം കെട്ടുവീയുന്ന ലോകത്തിന് കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മളോ അത്യാവശ്യം ജനിച്ച കാലം മുതൽക്കേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയവും കിട്ടി, അതുകൊണ്ട് കുറെ കൊല്ലത്തെ സർവീസ് ഉണ്ട്, നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയറാ, അതുകൊണ്ട് ഇനി മരിച്ചാൽ സ്വർഗം മാത്രമേ കിട്ടാനുള്ളൂ എന്ന് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നാളെ മറ്റന്നാൾ ഈ ലോകം വിട്ടുപോകുമ്പോ എന്റെ കബറിൽ എനിക്കെന്റെ നാഥന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ ഏതൊക്കെ രംഗത്ത് ഞാൻ ശുദ്ധീകരണം നേടിയിട്ടുണ്ട്, എന്റെ വിശ്വാസം, എന്റെ കുടുംബം, എന്റെ സാമ്പത്തികം, എന്റെ ജീവിത പ്രവർത്തന മേഖല, ഏത് രംഗത്താ അള്ളാഹനോടൊന്ന് മനസ്സ് തുറന്ന് നാഥാ ഞാൻ ആ രംഗത്ത് ക്ലിയറാ എന്ന് പറയാൻ നമ്മളെ ഏതൊക്കെ രംഗം വൃത്തിയായി നന്നാക്കാനും ശുദ്ധിയാക്കാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഒന്നാമതായി വിശ്വാസരംഗം, ഏകനായ നാഥനിൽ അടിയുറച്ച് നിന്ന് ആ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പാരത്രികൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസിയാവുക. അതുകൊണ്ടല്ലേ മക്കയിലെ ഖുറൈശ് വർഗം ചോദിച്ചു, മുഹമ്മദ് മൻ റബ്ബുക, നീ പരിചയപ്പെടുത്തുന്ന റബ്ബാരാ? ആകാശത്തേക്ക് വിരളിച്ചൂണ്ടി ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബു സമാവാതി വൽ അർള്, ആകാശങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ഭൂമിയെ സംവിധാനിക്കുന്നവൻ, ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ മുതൽ ആകാശത്തിന്റെ ഉപരിലോകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ഭൂമിക്ക് ദോഷമില്ലാതെ സംവിധാനിച്ച് അതിനെ കൃത്യമായി പദത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നവൻ, ആകാശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മേഘങ്ങളെ തീരുമാനപ്രകാരം വ്യത്യസ്ത നാടുകൾക്ക് മുകളിൽ കൊണ്ടുപോയി ആ നാടുകൾക്ക് മഴവർഷിപ്പിച്ചു കൊടുക്കുന്നവൻ, മരിച്ച ഭൂമിക്ക് ജീവൻ കൊടുത്ത് ഒരു ധാന്യത്തിൽ നിന്നും നൂറുകണക്കിന് ധാന്യങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ വിശപ്പകറ്റി കൊടുക്കുന്നവൻ, ആ ഭൂമിയെ തൊട്ടിലാക്കി മനുഷ്യന്റെ ഭൂമിക്കടിയിലുള്ള മണ്ണിരയെ പോലും സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവൻ, ആ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കണം, ഹൃദയം തൊട്ട് അവനെ ഭയപ്പെടണം, ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി പണിയെടുക്കണം, ആ റബ്ബിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടവനാണെന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശുദ്ധി അള്ളാഹു കണക്കാക്കും. ആ വിശ്വാസ വിശുദ്ധി നമ്മൾക്കുണ്ടോ? പലരും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ കുടുംബ ജീവിതങ്ങൾ പോലും കൈവിട്ടു പോകാനുള്ള കാരണം വിശ്വാസ രംഗത്തും സ്വഭാവ രംഗത്തും ആ മര്യാദ നമുക്ക് കൊണ്ടുവരാൻ പറ്റാതായി പോകാനുള്ള കാരണം എത്രമാത്രം എന്ന് ചോദിച്ചാൽ ആർക്കും അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ താല്പര്യമില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോ നിസ്കാരം നടക്കും? സുബ്ഹിയാണോ? 5:03 കൊടുക്കുന്ന ബാങ്കിന് നമ്മളെ വീട്ടിൽ തെളിയും, നമ്മളെ വീട്ടിൽ ലൈറ്റ് തെളിയും, കിടന്നുറങ്ങുന്ന മക്കളുടെ കൈപിടിക്കും, രാത്രിയാണോ തുറന്നു വെച്ച ടിവിക്ക് മുൻപിൽ അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി സിനിമയും സീരിയലും കാണുന്ന ചുറ്റുപാട് നമ്മളെ വീട്ടിലുണ്ടാവുകയില്ല, മറ്റൊരുത്തനോടുള്ള ആലോചന നമ്മളെ മനസ്സിലുണ്ടാവുകയില്ല, എന്റെ മാവ് കൊണ്ട് മറ്റൊരുത്തന്റെയും കുടുംബത്തിനോ വ്യക്തികൾക്കോ പച്ചയറച്ച് തിന്നുന്ന അക്ഷരം പോലും രാത്രിയക്കാരന്റേതോ മതത്തിന്റേതോ ഞാൻ പറയുകയില്ല എന്ന ചിന്ത അവർക്കുണ്ടാകും. എന്റെ ആ ചിന്ത ഇല്ലാതായി. നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമല്ല, അല്ലാഹുവിനെ വിശ്വാസമുണ്ടെങ്കിലും അല്ലാഹുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. രാവും പകലും വ്യത്യാസമല്ലാതെ ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളോട് ചില വാപ്പാരുമാര് വാതിലിന്റെ അടുത്ത് പോയിട്ട് പറയാറില്ലേ, വാതിലും ജനലൊക്കെ അങ്ങോട്ട് അടച്ചോ, ലേശം സൗണ്ട് അങ്ങ് കുറച്ചാള് കാണുകയാണെ, എനക്ക് മാത്രം കണ്ടാ പോരെ, എന്തിനാ നാട്ടുകാരറിയിക്കണ്? വാതിലടച്ചാലും ജനലടച്ചാലും ശബ്ദം കുറച്ചാലും കാണാനും കേൾക്കാനും അറിയാനുമുള്ള എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം പല കുടുംബങ്ങൾക്കും ഇല്ലെങ്കിൽ ഈമാനുമില്ല. എവിടെയാ മനുഷ്യരെ നമുക്ക് അല്ലാന്റെ വിശുദ്ധി? എവിടെയാ ഈമാനിന്റെ വിശുദ്ധി? മൻ സ്വാമ റമദാന ഈമാനൻ, മൻ ഖാമ റമദാന ഈമാനൻ, ഇല്ലല്ലദീന ആമനൂ
വാമിലു സ്വാലിഹാത്ത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ റമളാനായി ഒരുങ്ങാൻ തുടങ്ങി ചാടാൻ കാത്തിരിക്കുകയാണ് നമ്മൾ റമളാനിലേക്ക് ഈ കൂട്ടത്തിലിരിക്കുന്ന പലരും ഒന്നല്ല പത്തല്ല ഇരുപതിലധികം പരിശുദ്ധ റമളാൻ മാസങ്ങൾ കണ്ടവരും ആസ്വദിച്ചവരും അനുഭവിച്ചവരുമാ പക്ഷേ ഒരു റമളാൻ കൊണ്ടുപോലും ഒരു മാറ്റം ഉൾക്കൊള്ളുന്ന വ്യക്തിയാവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ വിശ്വാസവും നമ്മളെ ജീവിതവും എത്രമാത്രം വിശുദ്ധമാക്കപ്പെട്ടു എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം അവിടെ വിശ്വാസത്തിന്റെ വിശുദ്ധി ഏത് രംഗത്തും ഏത് സമയത്തും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം തിന്ന് ആസ്വദിച്ച് സന്തോഷിക്കലല്ല നോമ്പ് മറിച്ച് കിടക്കുന്ന പട്ടിണിയിലും ഞാൻ ഉറക്കമൊഴിയുന്നതിലും എനിക്ക് പരലോകത്ത് ഗുണം കിട്ടണം എന്ന് ചിന്തിച്ച് മനസ്സിനെ സംവിധാനിക്കണം ആ ഈമാനിന്റെ ശക്തി ഏത് ഘട്ടത്തിലും അള്ളാന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള ഒരു മനസ്സ് അതില്ല ഇന്ന് പലർക്കും ഞാൻ കുറ്റപ്പെടുത്തുകയെന്ന് കരുതരുത് ഇസ്ലാമിലെ ഏറ്റവും ലളിതമായ വിവാഹങ്ങൾ എന്തേ ഇത്ര വികൃതവൽക്കരിക്കപ്പെടാനുള്ള കാരണം എന്തൊക്കെ ആചാരങ്ങളാ പടകം പൊട്ടിക്കല് പാട്ടുവെച്ചു തുള്ളല് ആണും പെണ്ണും ഇടകലർന്ന് ആഘോഷ തിമിർപ്പിലാടല് ജെ സി ബിയിലും ഒട്ടകപ്പുറത്തും മുച്ചക്ര നാൽചക്ര വാഹനത്തിൽ കുറെ കള്ളുകുടിയന്മാരും ശിഖണ്ഡികളോടുമൊപ്പം ശവപ്പെട്ടിയിൽ പുതിയാപ്പിളെ ആനയിച്ചു കൊണ്ടുവരല് പത്തിരുപത് ചെറുപ്പക്കാര് പുതിയാപ്പിന്റെ കൂടെ മഹർ കെട്ടാൻ വേണ്ടി പെണ്ണിന്റെ അറയിൽ കയറല് അവൻ കെട്ടുന്ന മഹറിന്റെ ഭാഗങ്ങൾ അവനോട് പോലും സമ്മതം ചോദിക്കാതെ മൊബൈലിൽ പകർത്തല് വീഡിയോ കവറേജ് ഡിജിറ്റൽ ആൽബങ്ങൾ മിന്നിത്തിളങ്ങുന്ന തോരണങ്ങൾ ഇംഗ്ലീഷുകാരല്ലാതിരുന്നിട്ടുകൂടി വെൽക്കം ബോർഡ് പതിനായിരത്തിന്റെ നൈട്രജനും ഹൈഡ്രജനും നിറച്ച ബലൂണുകൾ മാറും മാന്യതയും മറക്കാത്ത പെണ്ണിന്റെ വസ്ത്രവേഷവിധാനങ്ങൾ ആളുകൾക്ക് വേണ്ടി ഈഗോ കാണിക്കാൻ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളുടെ അതിപ്രസരണം ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നുമല്ല കഴിഞ്ഞിട്ടും പത്തും പതിനഞ്ചും തക്കാരങ്ങൾ വരെ അവസാനിക്കുന്നില്ലെങ്കിൽ അൽ ഈമാനുബില്ല എവിടെയാ മനുഷ്യരെ നമ്മൾ അള്ളാന്റെ ഇഷ്ടം തിരഞ്ഞ് എവിടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ വിശ്വാസ വിശുദ്ധി നമ്മൾ കണ്ടെത്തിയ ഓരോരുത്തരോടും അള്ളാന്റെ തിരുദൂതം പഠിപ്പിച്ചതാ നോമ്പിന്റെ ഭംഗി നിങ്ങൾക്ക് വേണോ ഈമാന്റെ വിശുദ്ധി ഉണ്ടാവണം വീട് നന്നാവണം ഭരണിയൊക്കെ നിറയ്ക്കണം പള്ളിയൊക്കെ ഒന്ന് കുളൂസാക്കണം എന്നല്ല ഈമാനിന്റെ വിശുദ്ധി ഉണ്ടാവണം പലപ്പോഴും അള്ളാന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ ആരും അത്ര മുഖ്യം കാണിക്കാറില്ല ഒരു വീട് വെക്കുന്ന സമയത്ത് പോലും ആൾക്കാരോട് ലോകത്തിന്റെ തിരുദൂതം പഠിപ്പിച്ച മര്യാദ ആൾക്കാർ അംഗീകരിക്കാറില്ല ഇപ്പോഴും മുജാഹിദ് കുടുംബങ്ങളിൽ കണിയാര നോക്കി പോകുന്നവരില്ലേ ആശാരി അടിച്ചിട്ടില്ലെങ്കിൽ പൊര ശരിയാവൂല എന്ന് വിശ്വസിക്കുന്നവരില്ലേ അതേപോലെ തന്നെ വീട്ടിൽ കൂടലിന് പുലർച്ചെ സുബഹിസ്കാരം വീട്ടിൽ ജമാഅത്ത് വെക്കുന്നവരില്ലേ ജമാഅത്തിസ്കാരം പള്ളിയിലാണ് പഠിപ്പിക്കപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുടുംബങ്ങളിൽ പോലും സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് നടത്തി വീട്ടിൽ കൂടുന്നവരില്ലേ പാല് കാച്ചുന്നവരില്ലേ ആ കാച്ച പാലുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കുന്നവരില്ലേ ബാക്കി പാല് അടുപ്പത്തുകുന്നവരില്ലേ പല അന്ധവിശ്വാസങ്ങളും ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ വിശുദ്ധി നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല ഒരു യാത്ര പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകച്ചാടിയാൽ ആശങ്കയാ വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തിരുന്ന് കൊണ്ടൊരു പക്ഷി കരഞ്ഞാൽ കാക്ക ഒരു പ്രത്യേക ഈണത്തിൽ കരഞ്ഞാൽ നമുക്ക് വേദാറ വിരുന്നുകാരെ പ്രതീക്ഷിക്കല ദുർബല വിശ്വാസങ്ങളിൽ പലതും നമ്മളെ മനസ്സ് വിട്ടുപോയിട്ടില്ല എന്റെ മുൻപിലൂടെ ഓടിയ പൂച്ചാക്ക് എന്നേക്കാൾ തിരക്കുള്ളത് കൊണ്ടാ അത് ഞാൻ പോകുന്നതിന്റെ മുൻപേ ഓടിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ചൈതന്യമുണ്ടല്ലോ ഏത് ഘട്ടത്തിലും ബദറിലും ഖന്ദഖിലും ഖൈബറിലും ഉഹുദിലും സഹാബത്തിന്റെ നേരെ ഉണ്ടെന്നും ആളുകളും വന്നപ്പോ മാറ് കാണിച്ചു കൊടുത്ത് എന്റെ സ്വർഗത്തിന് ഈ മാറാണ് വേണ്ടതെങ്കിൽ ആ കുന്തത്തിന് എന്റെ മനസ്സുകൊണ്ടും എന്റെ ഹൃദയം കൊണ്ടും ഞാൻ തടയിട്ടു എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ അള്ളാക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നൊരു വിശ്വാസം ആ വിശ്വാസം മനുഷ്യരെ പരലോകത്ത് ഉപകാരപ്പെടുക എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വലിയൊരു രംഗം ഉണ്ടായിട്ടുണ്ട് ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശമുണ്ട് ഒരു വല്യുപ്പ പള്ളിയിൽ കുത്തുവ നടത്തി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അടുത്ത ഞായറാഴ്ച എന്റെ പേരക്കുട്ടിന്റെ നിക്കാഹ നിങ്ങൾ വരണം നിക്കാഹുത്തുവ നടത്തണം കുയിലാണ്ടി എന്നാണ് ഇവിടുന്ന് ബസ് ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് പോകാം ഈ ഇരിക്കുന്ന പല വാപ്പാരെയും പ്രായമുള്ള ഒരു വല്യുപ്പയാണ് ഞാൻ സന്തോഷത്തോടുകൂടി അന്ന് ഞായറാഴ്ച രാവിലെ അവിടെ എത്തി ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ഞാന് ആ വല്യുപ്പ പള്ളിയിലുള്ള ഈ എയ്ത്തുകുത്തുകൾ നടത്തുന്ന ഒരാള് അതോടൊപ്പം രണ്ട് അത്യാവശ്യം പ്രായമുള്ള രണ്ട് ആളുകളും ബസ്സിൽ മുൻപ് കയറിയിരുന്നു ചെറുപ്പക്കാരനായ കുട്ടി കല്യാണം കൈക്കണ്ടിയും കയറി കൂടെ ഒരു 10 26 28 ചെറുപ്പക്കാർ കുട്ടികളും കയറി
കയറി ഉള്ളിൽ വന്നു. ബസ് പുറപ്പെട്ട ഉടനെ അതിൽ കുട്ടികളിൽ ആരോ ഒരാൾ, ചെറുപ്പക്കാരിൽ ആരോ ഒരാൾ ബസിന്റെ മുൻപിൽ ഡ്രൈവർ എടുത്തു വെച്ച് പറഞ്ഞു, പാട്ടില്ലേ പാട്ട് വെക്കണം. ഡ്രൈവർ പാട്ട് വെച്ചു, ഹൃദയം പോലും കുലുങ്ങിപ്പോകുന്ന പാട്ടാ എന്ന് പറഞ്ഞാൽ അത്ര പ്രകമ്പൻ അതിന്റെ ഉള്ളില്. ലൈറ്റ് ഇങ്ങനെ മിന്നയും ചെയ്യുന്നുണ്ട്. ഉടനെ എന്നെ ഏൽപ്പിച്ച ആ വല്യപ്പ ചാടി എഴുന്നേറ്റ് ഡ്രൈവർ എടുത്തു വെച്ച് പറഞ്ഞു, പാട്ട് ഓഫ് ആക്കണം, ഒരു നല്ല കാര്യത്തിനാ പോണ്, ഇത് ഈ ബസ് പറ്റൂല, എന്നെ ഏൽപ്പിച്ച് ഞാനാണ് ഓഫ് ആക്കണം, ലൈറ്റ് ഓഫ് ആക്കണം, പാട്ട് ഓഫ് ആക്കണം. അയാൾ പാട്ട് ഓഫ് ആക്കി. കുറച്ചും കൂടി മുൻപിലെത്തി പാവങ്ങാടെത്തിയപ്പോ ചെറുപ്പക്കാര് പിന്നെ വന്നിട്ട് മുൻപിന്ന് ഈ വയസ്സിനും ഞാനും ഒക്കെ ഇരിക്ക കേൾക്ക തന്നെ പറഞ്ഞു, അങ്ങനെ പോകാനൊന്നും ഞമ്മളെ കിട്ടൂല, അഥവാ പാട്ടില്ലെങ്കിൽ ഒരു സിനിമ ഇടണം, ഏതെങ്കിലും ഒരു സി ഡി ഡി. അയാള് സിനിമന്റെ സി ഡി ഇട്ട് അതിന്റെ തുടക്കം ഇങ്ങനെ വന്നപ്പോഴേക്കും ഈ വല്യപ്പ പിന്നെ എഴുന്നേറ്റ് ചെന്നിട്ട് പറഞ്ഞു, എന്നോട് ഞാൻ പറഞ്ഞത് ഞാനാ ഏൽപ്പിച്ചു വണ്ടി, അതുകൊണ്ട് ഓഫ് ആക്കണം. അയാൾ അതും ഓഫ് ആക്കി. അവസാനം ചെറുപ്പക്കാര് ബേക്കൽ കൂട്ടം കൂടി നിന്ന് കോലാഹലങ്ങളും കൈകൊത്തലും തുടങ്ങി ഒരു തോൽപ്പിക്കാൻ വേണ്ടി. ഉടനെ ഈ വാപ്പ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വല്ലാഹി എഴുന്നേറ്റ് നിന്നിട്ട് ആ വല്യപ്പ ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ മുഖത്തിൽ കൊക്കിയിട്ട് പറഞ്ഞു, ഒരു തോന്നിയാസത്തിനല്ല ഞാൻ പോണ്, ഒരു നല്ല കാര്യത്തിനാ. നല്ല മനസ്സോടെ വരാൻ പറ്റൂലെങ്കിൽ ഞാൻ ഏൽപ്പിച്ച വണ്ടിയാ, വേണേ ഇവിടെ ഇറങ്ങാം. ഞാൻ പോലും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഈ 28 ചെറുപ്പക്കാര് പറഞ്ഞു, ആക്ക വെറുതെ മൂപ്പിക്കണ്ട, ആക്ക പറഞ്ഞു മൂപ്പിക്കാന്ന് കരുതിക്കോളൂ, മിണ്ടാതെ പോരാൻ പറ്റുമോ, നല്ല നിലക്ക് പോരാൻ പറ്റെങ്കിൽ ഇരുന്നാ മതി, അല്ലേ ഇറങ്ങിക്കോ. ബസ് അവിടെ നിർത്തി. 28 ചെറുപ്പക്കാരും അവിടെ ഇറങ്ങി. 28 ചെറുപ്പക്കാരെ ഇറക്കിയ വാപ്പ ബസിന്റെ ഡോർ അടിച്ചിട്ട് ഡ്രൈവറോട് പറഞ്ഞു, വിട്ടു വണ്ടി. ഞാനിപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കാറുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു 2 മുൻപ്. അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ഏകദേശം കൊയിലാണ്ടി കല്യാണ വീട്ടിന്റെ മുൻപിലെത്തി. ബസ്സിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങുന്നത് 6 വലിയൊരു ടൂറിസ്റ്റ് ബസ്സും. വലത്തെ കയ്യിൽ ഇന്ത്യ കയ്യും പിടിച്ചു, ഇടത്തെ കയ്യിൽ കല്യാണം കഴിക്കേണ്ട 3 പേരക്കുട്ടി മോന്റെ മോന അവന്റെ കയ്യും പിടിച്ചു മുൻപോട്ട് നടന്നു. നടക്കുന്നതിനിടയിൽ ആ വാപ്പനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മുൻപ് ഇങ്ങളൊരു ഹുത്തുബ പറഞ്ഞപ്പോ ഉസ്താദെ ഞാൻ കേട്ടത് ഒരു ഹദീസാ. എന്താണ് ആ ഹദീസ്? ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണം അവൻ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കും, അള്ളാഹുക്ക് വേണ്ടി ദേഷ്യപ്പെടും. എന്നിട്ട് വലത്തെ കൈ പിടിച്ച് മുറുക്ക പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതും വനെ സ്നേഹിച്ചതും അള്ളാഹുക്ക് വേണ്ടിയാ, ഞാൻ ഐറ്റിങ്ങളെ വെറുത്തതും അള്ളാഹുക്ക് വേണ്ടിയാ. ആ പറഞ്ഞ് നിക്കാഹും നടത്തി തിരിച്ച കാലി വണ്ടിയിൽ 6 തിരിച്ചു പോരുമ്പോ എനിക്ക് പോലും ബോധ്യപ്പെട്ടത് ആ ഹദീസിന്റെ നിർവചനം അന്ന. അത്ര ഈമാനിന്റെ ശക്തി ഹൃദയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും കാണിക്കുന്നവരുണ്ട്, വിശ്വാസം കൊണ്ട് കാണിക്കുന്നവരുണ്ട്. നമ്മളോ എന്തെങ്കിലും ഒരു സങ്കടം പടച്ചോൻ തന്നാ മതി, നമ്മൾ അയ്മലം വിട്ട് കൂടും. എന്താ പടച്ചോനെ എനിക്കിങ്ങനെ പിയാപ്പിളക്കൊരു സുഖേടായി, വണ്ടിമെന്ന് വീണ്, മൂപ്പരൊന്ന് എഴുന്നേറ്റടക്കാൻ തുടങ്ങിയപ്പോഴേക്കും മോൻ ബാത്റൂമിൽ വീണ്, അതിലൂടെ ഒന്ന് സുഖപ്പെട്ട് വരുമ്പോഴേക്കും പെണ്ണുങ്ങൾ അടുക്കളയിൽ വീണ്, അതിലൂടെ ഒന്ന് സുഖ ഇങ്ങനെ വരുമ്പോഴേക്കും അത് അമ്മ വീണ് അടക്കാന്ന് കേട്ടു. ഇതൊക്കെ ഇങ്ങനെ മനസ്സ് തകട്ടി വരുമ്പോ നമ്മൾ എന്താ ചിന്തിക്കുക? എന്താ പടച്ചോനെ എനിക്കിങ്ങനെ, ഞാൻ ഖുർആൻ ക്ലാസ്സിലും വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകുന്ന ആളാണല്ലോ, എന്റെ പുരയിൽ ഞാൻ ഖുർആൻ കോതലുണ്ടല്ലോ, എന്നിട്ട് എന്താ റബ്ബെ എനിക്ക് ഇങ്ങനെ ഒരു വിടാതെ സങ്കടവും പ്രയാസങ്ങളും തന്നെ എന്ന് ആശങ്കപ്പെടും നമ്മള്. അതിന്റെ ബേജാറില നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചുകൊണ്ട് എന്ത് നടപ്പിലാക്കാൻ പറ്റി നമ്മളെ ജീവിതത്തിൽ? ഇത് അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ നടപ്പിലാക്കിയതാണ്. 1000 കേട്ടവരും പഠിച്ചവരും ആ നമ്മള്. 18 വാപ്പയുമ്മയും സ്നേഹിച്ച സ്നേഹം പോരാ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും. കൂടെ പഠിക്കുന്നവൻ 6 പ്രണയം കൊണ്ട് വിലയിടുമ്പോ കോടതി വരാന്തകളിൽ ഉമ്മാനെയും വാപ്പാനെയും വേണ്ടെന്ന് വെച്ച് മക്കൾ ഒളിച്ചോടാൻ തുടങ്ങി. കൂടെ പഠിക്കുന്ന ക്യാമ്പസുകളിലെ ഏതോ അമുസ്ലിമായ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി. 2 കൂട്ടുകാരോടൊപ്പം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്ററും കഴിഞ്ഞ് ആ കുട്ടിനെയും കുട്ടി വീട്ടിൽ വരുന്ന മക്കൾക്ക് മുമ്പിൽ കമാ അക്ഷരം മിണ്ടാതെ നാട്ടുകാർക്ക് മുമ്പിൽ തലയും കുമ്പിട്ട് നടക്കേണ്ട ഗതികേടുണ്ടായി. എന്തുകൊണ്ടാ? മതപ്രഭാഷണത്തിന്റെ കുറവുണ്ടാ? മലയാളത്തിൽ ഹുത്തുബ പറയാത്തത് കൊണ്ടാ? ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്നും ആഴ്ചകളിലും മാസങ്ങളിലും അള്ളാഹുവിന്റെ വാക്കുകളെ കുറിച്ച് കേട്ടിട്ടും വീട്ടിന്റെ മോന്തായത്തിൽ ആകാശത്തേക്ക് തുറന്നു വെച്ചൊരു വിട്ടിക്കൊടയും പാശ്ചാത്യ പൗരത്യ സംസ്കാരങ്ങളും അഥവാ അമുസ്ലിം പെണ്ണിന്റെ കൈപിടിക്കുന്ന തട്ടത്തിൻമറയത്തിന്റെ പ്രണയചേഷ്ടകളും അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ കമ്പറസ് ചെടി നടത്തുന്ന മാധ്യമങ്ങളുടെ സിനിമാശാലകൾക്ക് വേണ്ടി വീട്ടിന്റെ ഡൈനിങ് ഹാൾ തുറന്നുകൊടുത്തപ്പോ ദാനവും മാനവും സ്നേഹവും കടമയും കടപ്പാടും അറിയാത്ത ഒരു തലമുറയും മക്കളും വളർന്നു വരുന്നുണ്ടെങ്കിൽ ആയക്കാലത്ത് കേട്ടൊരു അക്ഷരം കൊണ്ട് വീട്ടിലെ കേവളും കൊടയും വേണ്ടെന്ന് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലീമാനുബില്ല എന്ത് വിശ്വാസ വിശുദ്ധിയാ മനുഷ്യരെ നമുക്കുള്ളത്?
എന്ത് വിശുദ്ധിയാണ് നമുക്ക് നേടാൻ പറ്റിയത്? നിസ്കാരവും നോമ്പുണ്ട്. ആൾക്കാർ നാട്ടുകാരെ പറ്റി ചോദിക്കലിൽ ആളെങ്ങനെയാ? ആള് ഡീസന്റാ, എന്തേ പള്ളിയിൽ വരും, നോമ്പിനുണ്ടാവും, ചെന്നാ പത്തോ നൂറോ തരും. ആൾക്കാർക്ക് ഇബാദത്തിന്റെ വിശുദ്ധിയേ ഉള്ളൂ, മനസ്സിന്റെ വിശുദ്ധിയില്ല. ഇബാദത്തിന്റെ വിശുദ്ധി മനസ്സിന്റെ വിശുദ്ധി കാണിക്കുമ്പോഴേ ഇബാദത്തിന് വില ഉള്ളൂ. ആ വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഇബാദത്തിൽ പോലും നമുക്ക് നന്മ അല്ല ഉദ്ദേശിച്ച ഒരു നന്മ കിട്ടാത്തതും. എന്തേ നമ്മളെ പരാതി? നന്നാവണമെന്നുണ്ട്, പറ്റണില്ല. നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടണില്ല. വേഗം ഖുർആൻ ഓതുമ്പോ മടുപ്പ് വരിക. ഞാനിങ്ങനെ നന്നാവണം കാണരുത് എന്നൊക്കെ കാണുക, പക്ഷേ കണ്ടുക. പോയരുതെന്ന് കരുതി വീണ്ടും പോയി പോയി. പറയരുതെന്ന് കരുതി പറഞ്ഞുപോയി. എന്തേ കാരണം? ഇബാദത്തിന്റെ വിശുദ്ധി മനസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ആ വിശുദ്ധി നേടിയവരാ സഹാബാക്കൾ. അതുകൊണ്ട് പട്ടിണി, പരിവട്ടം, പരീക്ഷണങ്ങൾ, ത്യാഗം അവരുടെ കണ്ണു നിറച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഉഹുദിന്റെ രണാങ്കണ ബദറിന്റെ രണാങ്കണത്തിൽ പുറപ്പെട്ട തിരുദൂതൻ 900-ൽ പരം വരുന്ന ശത്രുസൈന്യത്തെ എതിര് കണ്ടപ്പോ ആദ്യമൊന്ന് ആശങ്കപ്പെട്ടു. സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഉമൈർ എന്ന സ്വഹാബി റസൂലുള്ളാന്റെ അരികിൽ വന്ന് ചോദിച്ചു, അല്ലാന്റെ പ്രവാചകരെ, വിശന്നിട്ട് നിൽക്കാൻ പറ്റണില്ല നബിയെ, ആഴ്ചകളായി പട്ടിണിയാ റസൂലെ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ നിങ്ങളെ കയ്യിൽ? തിരുദൂതനും പട്ടിണിയാ ആഴ്ചകളായിട്ട്. റസൂലുള്ള കൂടെയുള്ള പല സഹാബത്തിനോടും ചോദിച്ചു എന്തെങ്കിലും തരാൻ. അവസാനം ഒരു സഹാബി കോന്തല് അഥവാ തുണീന്റെ മൂലെ കെട്ടിയുള്ള കെട്ടയച്ച് ഒരു കാരക്കന്റെ കഷണം എടുത്തു കൊടുത്തു. റസൂലേ ഇതേ ഉള്ളൂ. ആ കഷണവുമായി ഉമൈറിന്റെ അരികിൽ വന്ന റസൂലുള്ള നീട്ടി ആർത്തിയോടെ ആ കാരക്കന്റെ ചീള് വാങ്ങി. ഉമൈർ റളിയല്ലാഹു അൻഹു തൃപ്തിയോടെ അത് കഴിക്കാൻ വായിലേക്ക് വെക്കുമ്പോ ഉമൈറിന്റെ മുഖത്തുള്ള സന്തോഷവും ആ വിശപ്പും ആ സഹാബത്ത് അനുഭവിക്കുന്ന സങ്കടവും കണ്ടപ്പോ അള്ളാന്റെ റസൂലുള്ള അറിയാണ്ട് കരഞ്ഞുപോയി. നെഞ്ചു പൊട്ടിക്കരയുന്ന റസൂലുള്ളാനോട് പടച്ച റബ്ബ് നിമിഷം കൊണ്ട് വഹി കൊടുത്തു, കരയല്ല റസൂലേ, സങ്കടപ്പെടണ്ട റസൂലേ, നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഈ സഹാബാക്കൾക്ക് അള്ളാന്റെ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം അറിയിക്കുക. കിട്ടിയ വഹി സെക്കൻഡ് കൊണ്ട് റസൂലുള്ള വിളിച്ചു പറഞ്ഞു, സഹാബത്തെ, അല്ല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കടിക്കാൻ ഒരുങ്ങുന്ന കാരക്കയുടെ ചീള് കഷണം വായിൽ നിന്നും മാറ്റി ഉമയർ ചോദിച്ചു, പ്രവാചക, ഈ കാരക്ക കഴിക്കുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചാ എനിക്ക് സ്വർഗം കിട്ടുന്നാണോ? ആണ് ഉമയർ. എങ്കിൽ ഇതാ നബിയെ, ഈ കാരക്ക എന്നെക്കാളും വിശക്കുന്ന വേറാർക്കെങ്കിലും കൊടുത്തോ. യുദ്ധക്കളത്തിലേക്ക് ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് ലോകത്തിന്റെ റസൂലുള്ളാന്റെ മുൻപിൽ മരിച്ച ഉമയർ എന്ന സഹാബി ജീവിതത്തിൽ ഓരോ വെട്ടുകളും ഓരോ ത്യാഗവും സഹിക്കുമ്പോ പട്ടിണിയായാലും സങ്കടായാലും അവർക്കത് നേരിടാൻ പറ്റിയത് അവരുടെ മനസ്സിലുള്ള വിശ്വാസത്തിന്റെ വിശുദ്ധി കൊണ്ടാണ്. ആ വിശുദ്ധി ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിനെയും തരണം ചെയ്യാൻ പറ്റും, എന്ത് സങ്കടവും തരണം ചെയ്യാൻ പറ്റും. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ആ ഈമാനുണ്ടോ നമുക്ക് എന്തും സഹിക്കാൻ പറ്റും. ആ ഈമാനിന്റെ കുറവുണ്ടാ നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് സങ്കടപ്പെട്ട് ബേജാറായി ഒരു മാറ്റവുമില്ലാതെ റമദാനൊക്കെ അങ്ങനെയായി പോകാനുള്ള കാരണം റമദാൻ 1-ന് ചാടും, റമദാൻ 29-ന് തിരിച്ചു ചാടും. കഴിഞ്ഞ റമദാനു ശേഷം ഈ റമദാൻ വരെ ഒരു തവണ ഖുർആൻ ഓതി തീർക്കാത്തവരുണ്ട്. കഴിഞ്ഞ റമദാനിൽ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് പല വെള്ളിയാഴ്ച ഓതി തീർത്തവർക്ക് തുടർന്ന് ഇങ്ങോട്ടുള്ള 11 മാസം സൂറത്തുൽ കഹഫിന്റെ ഒരു പേജോ താ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ റമദാനിൽ രാത്രി നിസ്കാരത്തിന് പള്ളിയിൽ വന്ന് തറാവീഹിന് നിന്നു ഇരുന്നും മുഷിഞ്ഞും പോയ ഒരു വ്യക്തി പോലും അതിനുശേഷം ഒരു രാത്രി നിസ്കാരം നടത്തിയിട്ടുണ്ടാവില്ല. റമദാനിന്റെ ചൈതന്യം പോട്ടെ, ഇബാദത്തിന്റെ ഒരു ഭംഗി പോലും ഹൃദയത്തിൽ കയറാതായി പോകാനുള്ള കാരണം മനുഷ്യരെ, ഞാനടക്കമുള്ള എന്നോടാ പറയുന്നത്, നന്നാവേണ്ടതേ മനുഷ്യന്റെ മനസ്സാ. ഈമാനിന്റെ ശക്തി കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ പറ്റണം. അടുത്ത റമദാനിൽ ഞാൻ ഇല്ലെങ്കിൽ, അല്ല ഈ റമദാനിൽ ഞാൻ ഇല്ലെങ്കിൽ, ഞാൻ ആ നിയ്യത്ത് കൊണ്ട് അള്ളാന്റെ സ്വർഗം നേടുന്നു ചിന്തിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടില്ലല്ലോ. റമദാൻ വരാനായി എന്നിങ്ങനെ ആലോചിക്കല്ലാതെ ആ റമദാനു വേണ്ടി ഞാൻ ഒരുങ്ങി. കാരണം ലോകത്തിന്റെ തിരുദൂതൻ ഷാബാൻ മാസത്തിൽ ഒരുങ്ങുന്ന ഇടക്കിടക്ക് നോമ്പ് നോറ്റ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹാബാക്കൾ നോമ്പ് നോറ്റതും ഷാബാനില്ല. കഴിഞ്ഞ റമദാനിൽ കടമായി 6-7 നോമ്പ് ഉപേക്ഷിച്ച പലന്മാരും ആ നോമ്പ് നോറ്റ് വിട്ടിട്ടുണ്ടാവില്ല. നോറ്റ് വീട്ടാൻ വേണ്ടിയിട്ട് ആണുങ്ങളോടൊപ്പം നിൽക്കാൻ പറഞ്ഞ പല ആണുങ്ങളും കൂടിയിട്ടും ഉണ്ടാവില്ല. നമുക്ക് ഒരുമിച്ച് നോൽക്കാന്ന് പറയുമ്പോൾ ചില ആണുങ്ങൾ പറയും, ഈ നോറ്റാ മതി, എനിക്കെന്തെങ്കിലും തിന്നേം കുടിക്കുകയൊക്കെ വേണം. ഒരുമിച്ച് കുടുംബത്തിൽ അതിന്റെ സന്തോഷം
എന്നിട്ട് റമദാനിലേക്ക് ചെന്നാൽ റമദാൻ ഒരു ഭാരമായിട്ട് തോന്നൂല. അല്ലെങ്കിൽ ഇപ്പേ ചിലർക്ക് തോന്നും പടച്ച തമ്പുരാനെ അഞ്ചിനില്ലേ, ആറിനില്ലേ, ഒരു മാസല്ലേ എന്ന ബേജാറൊന്നും. ഇതേ മനുഷ്യന്മാര് നോമ്പ് 26, 27 ഒക്കെ ആവുമ്പം പള്ളി കുത്തിരുന്ന് പറയുന്നു നോക്കിയാണ്ടി അഹമ്മദെ എത്ര പെട്ടെന്നാ നോമ്പ് കഴിഞ്ഞായതില്ലേ, അതെന്തുകൊണ്ടാ? സമാധാനം കൊണ്ടാ. ഇനി ഏതോ വിചാരിച്ചാലും 3-4 കൂടി ഉണ്ടാവും, തീരാനായല്ലോ എന്നുള്ള സമാധാനത്തിന്റെ വർത്തമാനം. അതിനുശേഷം റമദാനിന്റെ ഒരു ചൈതന്യത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിലില്ല. എത്ര പേരെ റമദാനിലെ സുന്നത്ത് പ്രതീക്ഷിച്ച് കാരക തിന്നോൻ, അതിനുശേഷം ഒരു കാരക തിന്നിട്ടുണ്ടാകും എപ്പോഴായിരിക്കും? ഏതെങ്കിലും കല്യാണ പുരയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ട് പാത്രത്തിൽ കൊണ്ടുവന്നാ കിട്ടി. കാരക്ക തിന്നുന്ന പോലും സുന്നത്താന്ന് പഠിച്ച മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ അവസ്ഥയാ. ഞാൻ കുറ്റം പറയല്ലോ, ഓ നന്മണ്ടം നങ്ങാൻ വന്ന് ഞാളെ കുറെ കുറ്റം പറഞ്ഞു പോയിന്ന് ചിന്തിക്കരുത്. ഈ വിശ്വാസ നന്മയും വിശുദ്ധിയുമാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടി. നെറ്റിത്തടത്തിലെ നിസ്കാരത്തഹമ്പും സലഫി പർദയും മഫ്തയും നോക്കിയിട്ട് പടച്ചോൻ സ്വർഗത്ത് കാളക്കൂട്ടൂല, വേണ്ടാന്നല്ല, ചിലർക്ക് അതേ ഉള്ളൂ. തലകുമ്പിട്ട് പടച്ചോന്റെ മുമ്പിൽ നെറ്റി ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയ തയമ്പും ധരിച്ച് പുറത്തിറങ്ങി നാട്ടുകാരെ മനസ്സിലുണ്ടാക്കുന്ന നിലയും വിലയേ ഉള്ളൂ. അള്ളാന്റെ കണ്ണിൽ പലരും വട്ടപൂജ്യ. ആ പൂജ്യം മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റണം. നാട്ടുകാരെ കാണിക്കാനും കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്താനും അല്ല, എനിക്ക് അള്ളാന്റെ മുൻപിൽ ഒന്ന് ബോധ്യപ്പെടാനും. ഇതാണ് വിശ്വാസ രംഗത്തുള്ള ഹൃദയ വിശുദ്ധിയുടെ ആത്മീയതയുടെ നന്മ. ആ നന്മ എത്ര ആക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സ്വയം ചോദിക്കുക. ഞാൻ അങ്ങനത്തെ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണോ? എനിക്ക് അങ്ങനെയൊക്കെ ഒരു മനസ്സുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? രണ്ടാമത് നമ്മളുടെ ബന്ധങ്ങളിലുള്ള നന്മയാണ്. ഓരോ ബന്ധങ്ങൾക്കും ഇസ്ലാം കൊടുത്ത നന്മക്കനുസരിച്ച് ബന്ധങ്ങളെ നമ്മൾ വിശുദ്ധിയാക്കണം. ആ പവിത്രതയോടെ ഓരോ ബന്ധങ്ങളെയും മുൻപോട്ട് കൊണ്ടു നടക്കാൻ പറ്റണം. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതം പഠിപ്പിച്ചതും ലാ യദ്ഖുലുൽ ജന്ന മൻ കാത്തി ഉറഹിമ, ബന്ധം മുറിച്ച ആളുകൾ അള്ളാന്റെ സ്വർഗത്ത് കയറൂല. ഓൻ എന്തൊക്കെ അമല് ചെയ്താലും 10 to 30 crore കൊടുത്താലും 30 days പകരം 30 കൊല്ലം നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചാലും, മരേ പപ്പാരേ 5 to 50 വക്ത് നിങ്ങൾ പള്ളിയിൽ നിന്നിട്ട് 1 തലകുത്തി മറിഞ്ഞാലും അള്ളാന്റെ അരികിലേക്ക് പൊന്തൂല, അല്ല സ്വീകരിക്കൂല. എന്തേ കാരണം? കാത്തി ഉറഹിമ, ബന്ധം മുറിച്ചോണ്ട്. ബന്ധം മുറിച്ചവരുടേത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് ലാഘവ, ആരും അതിനെപ്പറ്റി അത്ര വെറിയിട് സങ്കടപ്പെടുന്നില്ല. മുഖത്തോട് മുഖം നോക്കാത്തവര്, സലാം പറയാത്തവര്, പറഞ്ഞ സലാം മടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ, ഓണ്ടേ ഞാൻ ഇല്ലാന്ന് വാശി പറയുന്നവർ, ഞാൻ വരണമെങ്കിൽ ഇന്ന ഇന്ന ആളുകളൊന്നും എന്നോട് മിണ്ടാൻ പാടില്ല എന്ന് പക പ്രകടിപ്പിക്കുന്നവർ അല്ലേ? ഒരേ വാപ്പാന്റെ മക്കൾ, ഒരേ ഉമ്മാന്റെ മക്കൾ, ഈ കൂട്ടത്തിലുള്ള പലരും പലരോടും തെറ്റിലല്ലേ? മകളെ കെട്ടിയ വീട്ടുകാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, കെട്ടിയ പിയ്യാപ്പന്റെ ഉമ്മാനോട്, കെട്ടിയ ഭർത്താവിന്റെ വാപ്പാനോട്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട്, കുടുംബക്കാരോട്, ബന്ധക്കാരോട്, നാട്ടുകാരോട്, ഈ സമൂഹത്തിലെ പലരോടും നമുക്ക് പണക്ക. എന്തേ കാരണം? കാരണം വലിയത് വേണ്ട. നാട്ടുകാരൊക്കെ ഒരു മാസം മുൻപേ വിളി തുടങ്ങിയിട്ടുണ്ട്, മോളെ കല്യാണം എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പോവില്ല കല്യാണത്തിന്. ഇതാ പണങ്ങാനുള്ള കാരണം. നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് നിക്കാഹം നടത്തി, ഒരു വാക്കോട് മിണ്ടിയിട്ടില്ല, അതുകൊണ്ടാ പണങ്ങാനുള്ള കാരണം. കെട്ടിയ പെണ്ണിന്റെ ആങ്ങളെ പെണ്ണ് കാണാൻ പോയപ്പോ അളിയാക്കനെ കൂട്ടിയില്ല, അളിയാക്കല്ലോ കാണണ്ടേ, പക്ഷെ അളിയാക്കനെ കൂട്ടിയില്ല, അതുകൊണ്ട് അളിയാക്ക കല്യാണത്തിന് വന്നില്ല. പണക്കം പെണ്ണുകളെ വിടുകയും ചെയ്തില്ല, ഇതാ പണക്കം. മരിച്ചോയ വാപ്പാന്റെ വീതം വെച്ച സ്വത്തില് ഒരു അതിരില് ഒരു പ്ലാവോ ഒരു ശീമക്കൊന്നയോ രണ്ട് ഭാഗത്തേക്ക് എങ്ങോട്ടാണ് തിരിയണില്ല. മക്കള് തമ്മ് തെറ്റി വാളെടുത്ത് വെട്ടി, എനിക്ക് കിട്ടിയ പറമ്പക്കൂടെ ജ്യേഷ്ഠൻ പോയതിന് പാറക്കല്ലെറിഞ്ഞ് തലയോട്ടി പൊട്ടി ജ്യേഷ്ഠൻ പെടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും ഓനോട് ആരാ എന്റെ പറമ്പക്കൂടെ നടക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുന്ന അത്ര ദുഷ്ടതയായി നമ്മളെ മനസ്സിൽ. അതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ട. ചോദിച്ചു നോക്കൂ, ജമീലാന്റെ മോളെ കല്യാണം എനിക്കില്ലായിരുന്നോ? അയമ്മേന്റെ മോന്റെ കല്യാണം എനിക്കില്ലായിരുന്നോ? എന്റെ ആങ്ങളെ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് നോമ്പുറ നടത്തിയപ്പോ ഈ അവിടെ കണ്ടില്ലല്ലോ. ആൾക്കാര് ലാഘവത്തോടെ പറയും, ഞാളേ 1-2 കൊല്ലായിട്ട് അലോഗ്യത്തില, ഞാൻ അങ്ങോട്ടും പോവാറില്ല, ഓലാരും ഇങ്ങോട്ടും വരാറില്ല. ഇരിക്കുന്നുണ്ട് ഈ കൂട്ടത്തിലെ പലരും അങ്ങനെ തരും. പല നാട്ടിലും മുവക്കിദീങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവര്, എന്തിനാ മനുഷ്യരെ ഇബാദത്ത്?
അല്ല സ്വീകരിക്കണ്ടേ? അവസാനം ഏതുവരെ കൊണ്ടടക്കും? മരിച്ച് മണ്ണോട് ചേരുന്നത് വരെ തോൽക്കാൻ മടിയ? അല്ലാന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, അല്ലാന്റെ ഭൂമിയിൽ അല്ലാന്റെ മണ്ണിൽ ഉൽക്കൊതിക്ക് പോലും വിലയില്ലാത്ത നമ്മള് അഹങ്കാരം കാണിച്ച് ജീവിച്ച് മരിക്കും. അവസാനം ചില മക്കള് വാപ്പാന്റെ മയ്യത്തോ എടുത്ത് പള്ളി കൊണ്ടുവച്ച് ഒന്നാമത്തെ സഫില് വാപ്പാന്റെ മയ്യത്തോ അമ്മാന്റെ മയ്യത്തോ വെക്കുമ്പം ഇതുപോലത്തെ ഒരു മൈക്ക് കയ്യിലെടുത്ത് മക്കളെ കൈമ കൊടുക്കും പള്ളി സെക്രട്ടറിയോ ഉസ്താദോ. ആ സമയത്തിന്റെ ചില മക്കള് നെഞ്ചുപൊട്ടി കരഞ്ഞ് വിങ്ങി കണ്ണു നിറഞ്ഞിട്ട് ഒരു ചോദ്യം, എന്റെ വാപ്പ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കുണ്ടോ പ്രവൃത്തിയുണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടേ, ഓൽക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണട്ടോ എന്ന് പറയുമ്പോഴേ കോൺ കരയും. കേൾക്കുക, നമുക്കും ഒരു വേജാറാ. ആരാ അങ്ങനെ ചോദിക്കാൻ പഠിപ്പിച്ചേ? അല്ലാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഇസ്ലാമിലുണ്ടോ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് തെളിവ്? ഇല്ല. ഒരു മയ്യത്ത് കൊണ്ടുവച്ച അല്ലാന്റെ തിരുദൂതൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഈ മയ്യത്തിന് കടണ്ടോ? ഉണ്ട് റസൂലെ. വീട്ടാൻ കഴിവുണ്ടായിട്ടും വീട്ടാത്തോനായിനോ? ആണ് റസൂലെ. ഞങ്ങൾ മയ്യത്ത് ഉസ്കരിച്ചോ? ഞാനല്ല. റസൂലുള്ള പള്ളിയിൽ ഇറങ്ങിപ്പോയി. ഇതല്ലാത്ത ഒരു ചരിത്രവും മയ്യത്തിന്റെ അടുത്തില്ല. പിന്നെ ആരാ വാപ്പാരൊക്കെ മക്കളെ കൊണ്ട് ചോദിക്കാൻ പഠിപ്പിച്ചേ? മക്കൾക്ക് അറിയാം വാപ്പാർക്ക് വേണ്ടി ഒരു ചോദിക്കലൊക്കെ ഒരു പുണ്യാണ്. അങ്ങനെ ഒരു മാർഗമല്ല. ആയുസ്സുള്ള കാലത്ത് നമ്മൾ ചോദിച്ചിട്ട് മരിക്കണം എന്നാ? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ പണക്കോ ന്യായം എന്റെ പക്ഷത്ത എന്നോടാവും ചെയ്ത് ആയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല. ഞാൻ മാപ്പ് പറയാൻ റെഡിയാ, ഞാൻ പൊരുത്തം കാണിക്കാൻ റെഡിയാ, ഞാൻ സലാം പറയാൻ റെഡിയാ, ഞാൻ കയറി ചെല്ലാൻ റെഡിയാ. ദീനിന്റെ വിഷയത്തിൽ പോലും തെറ്റാൻ തെളിവില്ല. മുസ്ലിമായതിന്റെ പേരിൽ സഅദ് ബിൻ അബി വഖാസിന്റെ മുഖത്ത് നോക്കി ഉമ്മ പറഞ്ഞു, മോനെ നീ ഇസ്ലാം ഉപേക്ഷിക്കാത്ത കാലത്തോളം ഉമ്മ വെള്ളം കുടിക്കൂല, അവസാനം നാട്ടുകാര് നിന്നെ ഉമ്മനെ കൊന്നോനെ എന്ന് വിളിക്കും, വിളിപ്പിക്കൂ എന്നെ. ഞാൻ കരഞ്ഞു റസൂലുള്ളാന്റെ അരികിൽ വന്നു സഅദ് ബിൻ അബി വഖാസ്. റസൂല് ചോദിച്ചു, എന്തേ സഅദ്, നബിയെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാ? റസൂലുള്ള പറഞ്ഞു, ഉമ്മാനോട് പോയി പണിയൊക്കാൻ പറഞ്ഞല്ല, ഉമ്മാനോട് നല്ലോണം നിൽക്കണം സഅദേ, പൊന്നോലമ്മാനെ നോക്കണം. പക്ഷെ ഉമ്മ പറയുന്നത് അള്ളാല് പങ്കു ചേർക്കുന്ന വിഷയത്തിൽ ഇങ്ങി ഉമ്മാൻ അനുസരിക്കണ്ട എന്ന് മാത്രം. അതിന്റെ അർത്ഥം എന്താ? ദീനിന്റെ വിഷയത്തിൽ പോലും കുടുംബം തെറ്റാൻ പാടില്ല എന്നാ. ആ പെണക്കാ നമ്മൾ കുന്തടക്കുന്നത് എന്തിന്റെ പവറുണ്ട്? എനിക്ക് രണ്ട് ആമക്കളും രണ്ട് പെമ്മക്കളും ഉള്ളു, പെങ്ങളും മക്കളെ ഞാൻ കെട്ടിച്ചു, ആമക്കളും കെട്ടി, പിന്നെ ഞാൻ എന്തിനാ തോൽക്കുന്നത്? എന്റെ മുമ്പിൽ വരട്ടെ, എന്റെ അടുത്ത് വരട്ടെ, എന്നോട് സലാം പറയട്ടെ, എന്റെ കൈ ഇടിക്കട്ടെ, അൻ്റെ ആ ഹുസ്തകന ഞാൻ ആരോ ആയിപ്പോയില്ലേ? ആ ആരോ ആയിപ്പോയ നമ്മൾ ചിന്തിക്കേണ്ടത് ലോകം കണ്ട അഷ്റഫുൽ ഖൽക്ക് നമ്മളെക്കാൾ ഗോത്രമഹിമയും നമ്മളെക്കാൾ അള്ളാന്റെ അരികിൽ ഒന്നാം സ്ഥാനവും കിട്ടിയ ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരൻ, സുമുഖൻ, നേതാവ്, ആയിരക്കണക്കിന് സഹാബത്തിന് വരച്ച വരയിൽ നിർത്തിയ സമുന്നതനായ നേതാവ്, പേരുകെട്ട ഖുറൈശ് ഗോത്രത്തിലും ഹാഷിം ഗോത്രത്തിലെയും പേരക്കുട്ടി, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, അബൂ താലിബിന്റെ പേരക്കുട്ടി, പേരുകൊണ്ടും തറവാട് കൊണ്ടും സ്ഥാനം കൊണ്ടും മാനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും അംഗബലം കൊണ്ടും നാട്ടിലെ പ്രശസ്തനായ ആ ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മരിക്കുന്ന റബ്ബിയുൽ അവ്വൽ 12-ന്റെ രണ്ടു ദിവസം മുൻപ് 10-ാം തീയതി മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. നിലത്തുറയ്ക്കാതെ തളർന്നു കിടക്കുന്ന റസൂലുള്ളാന്റെ ശരീരത്തിന്റെ ചൂട് കണ്ട സഹാബത്ത് 7 തോൽപാത്രം റസൂലിന്റെ മേലൊഴിച്ചു, ശരീരത്തിലൊഴിച്ചു. ചൂട് തണയാൻ തണയുന്നില്ല. അല്പം ആശ്വാസം തോന്നിയപ്പോ റസൂലുള്ള ആവശ്യപ്പെട്ട ഒരേ ചോദ്യം, സഹാബാക്കളെ ആരെങ്കിലും രണ്ടാളിന്റെ മദീനത്തെ പള്ളി കൊണ്ടുപോകണം. കഅബ് ബിൻ മാലിക് അലി ബിൻ അബീ ത്വാലിബ് രണ്ടുപേരും തോളിലെടുത്തു റസൂലുള്ളാനെ, നിലത്തുറയ്ക്കാത്ത റസൂലുള്ളാന്റെ കാലുകൾ മണലിലൂടെ വലിച്ചയച്ചു കൊണ്ടുപോകേണ്ടി വന്നു. മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലിരുന്ന് അവസാനമായി സഹാബത്തിന് റസൂൽ കൊടുക്കുന്ന ഉപദേശം എന്താ? മിമ്പറിലിരുന്ന് തലകുനിച്ച് പെരടിയുടെ വെളുപ്പ്, മുതുകിന്റെ വെളുപ്പ് സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത് കണ്ണുനീരോടെ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, അന്ത്യോപദേശം, അവസാന വചനം. അയ്യുഹന്നാസ്, ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ നാവ് കൊണ്ടോ എന്റെ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും ഒരു അലോഗ്യം നിന്നോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, മുഹമ്മദിനോട് നിങ്ങൾക്കൊരു വെറുപ്പ് മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, ഫഹാദാ ലഹിരി, എന്റെ മുതുകിത, എന്റെ പെരടിത, ഫൽയസ്തഖിദ് മിൻഹു, ചവിട്ടി ചേച്ചാലും നിങ്ങൾക്ക് ദേഷ്യം തീരുമെങ്കിൽ, പൊരുത്തം തരാൻ തയ്യാറാണെങ്കിൽ, എന്റെ പെരടിക്ക് ചവിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ എനിക്ക് പൊരുത്തം തരണം.
തരണം. ആരോടെങ്കിലും ആർക്കെങ്കിലും എന്നോട് മനസ്സിലൊരു വെറുപ്പുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, പിണക്കുണ്ടെങ്കിൽ. സഹാബാക്കൾ കരയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ എന്തിനാ നബിയെ ഞങ്ങളെ കരയിപ്പിക്കുന്നത്? അള്ളാന്റെ തിരുതെന്ന് പറഞ്ഞു, ഉമറെ അള്ളാന്റെ മഹിഷറയിൽ ഓരോരുത്തരും ഒറ്റക്ക. ഭർത്താവ് നന്നാവണം എന്ന് വിചാരിച്ചപ്പം ചില ഭാര്യമാര് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വില കളയുന്നത്, പോണ്ടട്ടോ എന്ന് പറയുന്ന ഭാര്യമാർക്കനുസരിച്ച് തുള്ളുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാർക്കനുസരിച്ച് തുള്ളുന്ന ഭാര്യമാരുണ്ട്. ഏട്ടത്തിക്കനുസരിച്ച് തുള്ളുന്ന അനിയത്തിമാരുണ്ട്. ഉമ്മാക്കനുസരിച്ച് തുള്ളുന്ന പെൺകുട്ടികളുണ്ട്. നാളെ അള്ളാന്റെ കോടതിയിൽ ആരുമില്ല, ഒറ്റ കൊറ്റക. അന്ന് അള്ളാന്റെ റസൂലുള്ള പറയാ, ഉമറേ ആരെങ്കിലും ഒരാൾ എന്നോടുള്ള അലോഗ്യവുമായിട്ടാണ് മരിച്ചതെങ്കിൽ അവനോ പടലോകത്ത് അള്ളാന്റെ അരികിൽ പറയുന്നു, അള്ളാഹുവേ മുഹമ്മദ് ഞങ്ങളോടൊക്കെ ലോകക്കേടായിനു, ഓൻ ഭയങ്കര പൈസയും നേതാവും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളോട് മിണ്ടിയിട്ടില്ല, ആ കുടുംബക്കാരെ ഞങ്ങളോട് വർത്താൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളുമായിട്ട് എന്തോ പണക്കില്ല, എന്താന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾ വിളിച്ചാ വരൂല, പറഞ്ഞാ സലാം മടക്കൂല. അപ്പൊ അള്ളാഹു പറയുന്ന, എങ്കിൽ അവനോട് ബന്ധം ചേർത്തിട്ടു വാ, എന്നിട്ട് നീയും ഞാനും തമ്മിലുള്ള ബന്ധം ആരംഭിക്കൂ. നിന്റെ നിസ്കാരത്തിനും നോമ്പിനും നീ കൊടുത്ത 10-നും 100-നും ഒക്കെ ഞാൻ വിലടണമെങ്കിലേ ആദ്യം പണക്കം തീർത്തിട്ട് വാ. കൈമലർത്തിയിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ അള്ളാന്റെ മഹ്ശറയിൽ ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാൻ പോലും കേൾപ്പില്ല. ആ ലോകത്ത് എങ്ങനെയാ ഉമറേ ഞാനൊരാളെ കൈപിടിച്ച് പൊരുത്തം വാങ്ങുക, ഒരാളോട് ഞാനെങ്ങനെയാ പൊരുത്തം ചോദിക്കുക? അത്ര ഗൗരവത്തോടെ പഠിപ്പിക്കപ്പെട്ട ബന്ധങ്ങളുടെ വിശുദ്ധി എന്തേ ഇന്ന് നമ്മളെ ജീവിതത്തില്? പണക്ക നന്നാവാൻ പോയിട്ടില്ല ഇതുവരെ. ഇതറിഞ്ഞൂടാ പോലല്ല ഈ കൂട്ടത്തിൽ ആരും. ആർക്കെങ്കിലും ഇപ്രാവശ്യത്തെ ഹജ്ജിന് കിട്ടിയോക്കട്ടെ, കിട്ടിയവരുണ്ടാകും, ഉംറക്ക് പോയവരുണ്ടാകും. അന്നറിഞ്ഞ അന്ന് മുതൽ നമ്മൾ സകല കുടുംബക്കാരെ വീട്ടിലും കയറിയിട്ട് പറയും, അഹമ്മദേ ഇപ്രാവശ്യത്തെ ഉംറക്ക് പോണുണ്ട്, ഹജ്ജിന് പോണുണ്ട്, ജമീല എന്റെ പൊരുത്തപ്പെട്ടിരുന്നോ, എന്തിനാ 3.25 ലക്ഷം മുടക്കുന്ന ഹജ്ജ് നമുക്ക് മക്ബൂലായി കിട്ടണം അല്ലേ? അത് വെറുതായി വരെ പോവും. 75,000 മുടക്കുന്ന ഉംറ നമുക്ക് മക്ബൂലാവണം. അത് ഉംറ മാത്രല്ല മനുഷ്യരെ, തൊട്ടുമുണ്ട് നിങ്ങൾ നിസ്കരിച്ച മഗ്രിബ് അല്ലാഹ് സ്വീകരിക്കണോ, അത് മക്ബൂലാവണോ? പിണക്കണ്ടാവരുത്, അലോഗ്യണ്ടാവരുത്, തമ്മുത്തെറ്റരുത്. പലരും സുജായിമാരാ, പലരും അള്ളാന്റെ ദീനിന്റെ നടുക്കഷണങ്ങളാ. ഉംറി അജ്ജൊക്കെ കഴിഞ്ഞു വന്നിട്ട് നാട്ടുകാർ ചോദിക്കും, ഓനോന അവിടെ പോയിനോ, ഇല്ല, പിന്നെ ഓൻ എന്തൊലക്കൊക്കെ പോയതാ, മൂത്തോക്കി ആരും പറയൂല, മാറി നിന്നിട്ട് പറയും. അങ്ങനെ പറയിപ്പിച്ചവരും പറയുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. സ്വന്തം ഉമ്മാനെ നോക്കാത്തവനാ ഉംറക്കോണ്, സ്വന്തം വാപ്പാക്ക് ഒരു സമാധാനം കൊടുക്കാത്തവനാ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഉംറ ടൂർ പാക്കേജില്. ആരെ ബോധ്യപ്പെടുത്താനാ മനുഷ്യരെ ഇത്? ആരെ കാണിച്ച് മയന്മ വാങ്ങാനാ? പല ആളുകളും പറയാറില്ലേ, ആളൊക്കെ ഉഷാറാ, നാട്ടിലൊക്കെ സജീവ, പക്ഷെ ഉമ്മാനെയും വാപ്പാനെയും നോക്കാൻ അറിഞ്ഞൂടാ. ആളൊക്കെ നല്ല പെൺകുട്ടിയെ, ഖുറാൻ ക്ലാസ്സിനൊക്കെ ഫസ്റ്റ് വരും, നല്ല അമ്മയാ, പക്ഷെ പൊരേല് പിയാപ്പിളന്റെ ഉമ്മനെ നോക്കാൻ കുട്ടിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ കുടുംബത്തില് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവിടെ വാവിട്ട വർത്താനം, നാവ് നെറികേട്, തമ്മിലടി, പണക്കം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, മാമൂലിന്റെ പേരിൽ വരെ പണക്കാന്ന്. മുജാഹിദീങ്ങൾ മുബഹിദീങ്ങളെ കുടുംബത്തില് മാമൂലിന്റെ പേരിൽ പണക്കം. എന്താ മാമൂല്? മോൻ പൊരണ്ടാക്കുമ്പോ പെണ്ണുങ്ങളെ പൊരേന്ന് കട്ടിലും മേശ അലമാരയും കൊണ്ടുപോകുന്നില്ല, അത് പിയാപ്പിളന്റെ വീട്ടുകാർക്ക് പണക്കം. മാനാഭിമാനല്ലേ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് പോലും? കിട്ടിയ പെണ്ണിനോട് ഒരു കാലണ വാങ്ങരുതെന്ന് ഇസ്ലാം പറഞ്ഞു. കല്യാണത്തിന്റെ അന്ന് പോലും കല്യാണത്തിന്റെ മുഴുവൻ ചെലവും ആണുങ്ങൾക്കാണ്. പെണ്ണിന് ഒരാണന്റെ ചെലവില്ല, ഒരാണന്റെ ചെലവില്ല. ഓൾ ഉടുത്ത വസ്ത്രമായിട്ടും കൂട്ടിക്കൊണ്ടുവന്നാ മതി, അതുപോലും ആൾക്കാർ കൂട്ടിക്കൊണ്ടുവരൂല. ഒരു പാവം സാധു ചെറുപ്പക്കാരൻ സങ്കടപ്പെട്ട് പള്ളിയിൽ വെച്ച് കരയിന്ന് കണ്ടപ്പം ചോദിച്ചതാ, എന്തേ ബേജാറ്? ഓൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അള്ളാന്റെ തീനനുസരിച്ചൊക്കെ ജീവിക്കും, വാപ്പയും മുജാഹിദ അമ്മയും മുജാഹിദ, ഞാൻ കുറ്റം പറയല്ലോട്ടോ, പക്ഷേ കല്യാണത്തിന്റെ അന്ന് ഞാൻ ഓളെ പർദ്ദടിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ഉമ്മാക്ക് പണക്ക്, പെങ്ങക്ക് പണക്ക്, ആരും കൂട്ടാൻ പോയില്ല. ഓന് കൂട്ടാൻ പോലാന്ന് പറഞ്ഞു. പെണ്ണിനെ കൊണ്ടുവരാൻ ഒരു പോക്കുണ്ടല്ലോ, എന്താ? ഓളെ ഓൻ ഭയങ്കര മൈലവിയ, ഓൻ ഭയങ്കര ഈമാണല്ലോ, എന്തേ ഓൻ പർദ്ദടിച്ചിട്ട് അവളെ കൊണ്ടുവരികയാണ്, പിന്നെ ഞമ്മക്ക് എന്ത് ഈമാനാള്ളത്? നമ്മക്കെന്ത് വിശ്വാസമുള്ളത്? ഇതേമാതിരി തന്നെയാ മാമൂലിന്റെ പേരില് കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് 15 ആൾ അങ്ങട്ട്, ഒരാള് വിട്ടുപോയി ആ ഒരാൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു 25 ആൾ അങ്ങട്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഒരു 16 ആള്, ഒരാള് കൂടിയതിന് ഇവിടുന്ന് അങ്ങട്ട് ഒരു 26, അവസാനം കല്യാണം കഴിഞ്ഞിട്ട് 7-ാമത്തെ തക്കാർ ഇപ്പോഴും തീർന്നിട്ടില്ല, 1.5 കൊല്ലം കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു നാത്തുവിനോട് പറയാൻ വിട്ടുപോയി, ഓള് ചൊടിയിലപ്പം ഇതുവരെ ഒറ്റക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഓള് പണക്കം തീർന്നിട്ടില്ല.
ഇസ്ലാമിക വിരുദ്ധാണ് ഇതൊന്നും ഇല്ലാത്തതാണ് എന്ന് അല്ല ബോധ്യപ്പെടുന്നത്. പവർ വിട്ടിട്ടും മാമൂല് വിട്ടിട്ടും നമുക്കൊരു കളിയില്ല. എല്ലാ രംഗത്തും അങ്ങനെ തന്നെ. ഏഴാം മാസത്തിൽ കൂട്ടി കൊണ്ടുപോകാത്തതിന് ഓള വീട്ടുകാരോട് ദേഷ്യം. ഏഴാം മാസത്തിൽ കൂട്ടി കൊണ്ടുപോയത് രണ്ടു ദിവസം ഇങ്ങോട്ട് പറഞ്ഞേക്കായിട്ടു ഓന്റെ വീട്ടുകാരോട് ദേഷ്യം. ഇതൊക്കെ നമ്മളെ മനസ്സിലാണ്. ഇതൊക്കെ കുടുംബത്തിന്റെ ഇടയിൽ അകൽച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആദ്യമായിട്ട് വന്ന വരവിന് പലഹാരം കൊണ്ടുവന്ന് കുറഞ്ഞു. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല. എന്തേ ഇപ്പൊ മോന്റെ ഓള് കൊണ്ടുവന്ന് ചില ആൾക്കാർ പറയുന്നതാണ് എന്തുണ്ട് വരെ ഉമ്മ വീട്ടുകാർക്ക് എന്തോ ചെറിയ നാലപ്പുണ്ട്. ഇതെന്തേ വേണ്ടിയിരുന്ന് കുറെ അലുവ വേണം, കുറെ വർത്തായ വേണം, ചിപ്സ് വേണം, എന്നിട്ടൊരു കവറിൽ 500 രൂപയ്ക്ക് വാങ്ങി വന്ന നമ്മളെ കണ്ണും മനസ്സും നിറഞ്ഞു. അതൊക്കെ ഒരു മാമൂല. എന്നിട്ട് നമുക്കത് മുറിച്ച് ആറേ ഈ പൊരുക്ക് അങ്ങോട്ട് കൊടുക്കണം. ഈ സാധുവിന്റെ നെഞ്ചുരുകി ആ വാപ്പ മൂക്ക് വാങ്ങിക്കൊടുത്ത അലുവന്റെ കഷ്ണം മുറിച്ച് ആറേ ഈ വീട്ടിലേക്ക് കൊടുക്കണം. ഒരു വീട്ടിലേക്ക് കിട്ടിയില്ലെങ്കിലോ ആ അമ്മന്റെ വീട്ടിലെ കല്യാണത്തിന് പൊരുക്കും കൊടുക്കൂല. ഇതൊക്കെ എന്ത് ഈമാനാ മനുഷ്യരെ. ആ നമ്മളെ അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നിസ്കാരപ്പായിന്ന് അള്ളഹാനോട് കരുണ തേടുന്നത്, ആ നമ്മളെ അള്ളാന്റെ ഖുർആന്റെ നടുക്കഷ്ണങ്ങളായിട്ട് ജീവിക്കുന്നത്. ബന്ധങ്ങളുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്തും ക്ഷമിച്ചും സഹിച്ചും മാന്യമായിട്ട് മുൻപോട്ട് പോവല. ഒരാളിൽ നിന്നും പ്രത്യുപകാരമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പൊ എനിക്കറിയാലോ, ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ ആ കാര്യം പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന ആളാണ് ഇവിടെ ഉള്ള ഒരാൾ, സമദ്ക്കാന്ന് കരുതുക. ഞാനൊരു കല്യാണ വീട്ടിൽ കണ്ടപ്പോ സമദ്ക്കാന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. സമദ്ക്ക ചിരിച്ചില്ല. അപ്പൊ എനിക്കൊരു വേജാറ്. എന്തേ ഇപ്പൊ മുപ്പര് ചിരിക്കാത്ത? പിന്നെയും ഭക്ഷണ ഹാളിൽ വെച്ചുകൊണ്ടപ്പോ ഞാൻ ഒന്നുകൂടി ചിരിച്ചു. ഇപ്പൊ ചിരിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു വെറുപ്പ്, ദേഷ്യം. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ വണ്ടിന്റെ അടുത്തേക്ക് നടക്കുമ്പം സമദ്ക്ക അങ്ങനെ നേരെ കൺമുമ്പിൽ എതിരെ വരുന്നു. അപ്പൊ മുപ്പരൊന്ന് ഇന്നോട് ചിരിച്ചു. ഞാൻ ചിരിച്ചില്ല. ആ രണ്ടു തവണ ഞാൻ ചിരിച്ചിട്ട് ഇന്നോട് ചിരിക്കാത്തവനോട് ഞാൻ ചിരിക്കണോന്ന നമ്മളെ ചിന്ത. പക്ഷെ വിശ്വാസി ചിന്തിക്കേണ്ടത് എന്താ? ഞാൻ ചിരിച്ചത് അള്ളാന്റെ ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടാ. പുഞ്ചിരി സ്വതക്കെയാണ് എന്റെ മുത്തനബി പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ചിരിച്ചു. ഒന്നോട് ചിരിച്ചില്ലേ, അവരിഞ്ഞോട് മിണ്ടിയില്ലേ, എനിക്കത് വേജാറില്ല. കാരണം ഞാൻ ചെയ്തത് എന്റെ പരലോകം രക്ഷപ്പെടാനാ. ആ ചിന്ത വെച്ചൊന്ന് പെരുമാറി നോക്കി, സകല കുടുംബവും റാഹത്താവും, സകല സമാധാനവും കിട്ടും. പിയാപ്ലാരോടുള്ള വാശി തീർക്കാൻ തെറ്റ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. മൂപ്പർ അങ്ങനെ അടുക്കുന്നത് പിന്നെ ഇങ്ങനത്തെ അങ്ങനെ നടന്നാൽ അല്ല. മൂപ്പരോടുള്ള പ്രതികാരം നമ്മൾ നല്ല ചെയ്തിട്ടാ. പരലോകത്ത് നരകത്തേക്ക് പോകുന്ന മൂപ്പരോട് ടാറ്റ പറഞ്ഞിട്ട് പറയണം അതൊന്നും ഞാൻ പറഞ്ഞല്ലേ. അല്ലാണ്ട് രണ്ടു കുട്ടരോടും നരകത്തേക്ക് പോകുമ്പോ ആർക്കും ഹരയോടും പറയാണ്ടാവില്ല. ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ഓളെ മോശം സ്വഭാവവും ഓന്റെ മോശം സ്വഭാവവും ഒന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ പരലോകത്ത് കുടുംബ സമേതം പോകുമ്പോ ഓനും മനസ്സിലാവും, എന്റെ ആദ്യം തന്നെ അതിനല്ല എന്റെ ഓള് എന്ന് ഓക്കും മനസ്സിലാവും. അഞ്ചാതിരി തന്നെയല്ലേ മൂപ്പരുന്ന് ആ സമയത്തുണ്ടാകുന്ന ഒരു അപമാനം ആലോചിച്ചു. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും കുടുംബങ്ങളിൽ പകരം പ്രതീക്ഷിച്ചിട്ടല്ല, പരലോകം പ്രതീക്ഷിച്ചിട്ട. അങ്ങനെയാണെങ്കിൽ വയസ്സൊന്നൊരു കുഴപ്പമേ അല്ല, പ്രായമൊന്നൊരു വിഷയമല്ല. 25 വയസ്സുള്ള അള്ളാന്റെ തിരുദൂതൻ 40 വയസ്സുള്ള ഖദീജ ബീവിനെ കല്യാണം കഴിച്ചു. 25 കൊല്ലം ദാമ്പത്യവും നടത്തി. ഖദീജ ബീവി മരിക്കുന്നവരെ മറ്റൊരു പെണ്ണിന് അള്ളാന്റെ റസൂലുള്ള ഓർത്തിട്ട് പോലുമില്ല. ഖദീജ ബീവി മരിച്ചപ്പോ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ദുഃഖത്തിന്റെ കൊല്ലം, ഇതിലും വലിയൊരു സങ്കടം എനിക്ക് വരാനില്ല എന്നൊക്കെ ഖദീജാന്റെ പേര് കൂട്ടുകാരികൾ പറഞ്ഞോ. റസൂൽ ഇങ്ങനെ കുടുകൂടെ പൊട്ടിക്കരയും. ഒരിക്കൽ ആ കരച്ചിൽ കണ്ടിട്ട് അള്ളാന്റെ റസൂലിന്റെ ഇളയ ഭാര്യ ആയിഷ ബീവി ചോദിച്ചു, നബിയേ വയസ്സത്തിനോട് എന്നെ എപ്പോഴും ഇഷ്ടവും. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ആ ഖദീജക്ക് പകരമായിട്ട് പടച്ചോൻ ദുനിയാവിൽ എനിക്കൊന്നും തന്നിട്ടില്ല. വയസ്സ് 15 മൂപ്പ. പക്ഷെ ഖദീജ ബീവിക്ക് സ്വർഗാണ് ലക്ഷ്യം, റസൂലിനും സ്വർഗാണ് ലക്ഷ്യം. അതുകൊണ്ട് രണ്ടാർക്കും കണ്ണുകടിയുമില്ല, ഈഗോയും ഇല്ല, വൽപ്പത്തരവും ഇല്ല, സങ്കടവും ഇല്ല. നിങ്ങൾ നോക്കി, ഞാൻ ഇങ്ങനെ നോക്കട്ടെ, ഞങ്ങൾ നിങ്ങളെ പണിക്കോ, ഇനി എന്റെ പണി പോലെ ചെയ്തോ എന്ന് അങ്ങോട്ട് വർത്താനൊന്നുമില്ല. റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് കൂടി ഖദീജനെ സ്നേഹിച്ചുകൊണ്ട് റസൂലും കൂടി. അവിടെ വയസ്സൊന്നും ഒരു വിഷയേ ആയില്ല. നമ്മക്കോ എല്ലാം ഉണ്ട്. താമസിക്കാം കൊട്ടാരണ്ട്, സഞ്ചരിക്കാം വാഹനമുണ്ട്, തിന്ന് മൂടിയാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ട്, ഉടുക്കാനും വാങ്ങാനും ഇഷ്ടം പോലെ പൈസയുണ്ട്. പക്ഷെ എന്തില്ല, സമാധാനവും സ്വസ്ഥതയില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അഭിനയിച്ച് അങ്ങനെ പോവുക. പിയാപ്പിളൊക്കെ ഓ സുഖമൊക്കെ തന്നെ, പെണ്ണുങ്ങളോ മക്കളൊക്കെ ഉണ്ട്, അങ്ങനെ പോണ്. സായി സാധിക്കാച്ചിട്ട് തമാശക്ക് വേണ്ടി പറയാറുണ്ട്, നാലെണ്ണം കെട്ടാന്ന് ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആലോചിക്കുമ്പോ ആണുങ്ങൾക്ക് ഒരു സുഖ. പക്ഷെ എന്തേ കെട്ടാത്ത്, ബേജാറും പേടിയുണ്ട്. ആ ബേജാറും അസ്വസ്ഥതയും. എന്നാ ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിലോ ഓ രണ്ടാമത്തേനെ പറ്റി ചിന്തിക്കൂല. ആ ചിന്ത കുടുംബത്തിന്റെ വിശുദ്ധി. അല്ലാണ്ട് വലിയ പൊരയാവുക, ചില ആൾക്കാർ പറയല്ലേ ഓള ഭാഗ്യം വലിയ പൊരയായി, വീടായി, മക്കളായി, റോഡ് സൈഡിൽ തന്നെ ഭാഗ്യാട്ടോ. പക്ഷെ ആ പൊരയിലെ പെണ്ണ് സമാധാനം അറിഞ്ഞിട്ടുണ്ടാവൂല. ഒരു രാത്രി പോലും പിയാപ്പന്റെ പുരം സന്തോഷത്തോടെ
കടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ എന്തിനാ മനുഷ്യരെ വീടിന് ഇത്ര വലിപ്പം, പിന്നെ എന്തിനാ നമുക്ക് ഇത്ര മൊഞ്ചും ഭംഗിയും ഒക്കെ. അതുകൊണ്ടാ കുടുംബ വിശുദ്ധി തുറ, അതേമാതിരി നല്ല ഭർത്താവ് ഭാര്യ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലോ കൊടുക്കാനൊക്കെ. നല്ല ഭാര്യ ഭർത്താവ് വിശുദ്ധി കുടുംബത്തില്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, ഇന്നത്തെ കുടുംബങ്ങളില് സത്യം സ്വന്തം മക്കളെ ശത്രുക്കളാക്കുക, രക്ഷിതാക്കള് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് മാറ്റങ്ങൾ കുടുംബത്തിൽ വരുത്തിയേ. പല കുടുംബങ്ങളിലും 7 മണിക്കാ സുബീസ്കാരം, 7 മണിക്ക് മക്കളെ വിളിച്ചുണർത്തിയിട്ടുണ്ട് ഒരു ധാർമ്മികത കാണിക്കല് വാപ്പാർക്കുമാർക്കും. നീക്കടാ നീ തിസ്കരിക്ക്, എത്ര മണിക്കാ? 7 മണിക്ക്. എന്താ ഇപ്പൊ എണീക്കാൻ നേരം വൈകുന്നത്? 12 മണിവരെ അപ്പുറത്തെ പുരയില. ഇതിനു ഏതാ കളിയാണ്? അല്ലെങ്കിൽ സിനിമ കണ്ടു വന്നു പോയി കിടന്നതാ? അർദ്ധമയക്കത്തിന്റെ പകുതി കണ്ണുമായിട്ട് പുരന്റെ ഉള്ളിൽ പോയി കിടക്കുന്ന മോനെ തിന്നാനുള്ള വിളമ്പി മേശപ്പുറത്ത് വെച്ചിട്ട് രാവിലെ 7 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു ഉമ്മാരെയും വാപ്പാരെയും ഒക്കെ ധാർമ്മികത വിശുദ്ധി, കുടുംബ വിശുദ്ധിന്റെ ധാർമ്മികതയാണ് ആരാ ഉമ്മാരെ വാപ്പാരെ പഠിപ്പിച്ച്? സ്വന്തം മക്കള് ശത്രുക്കളാക്കി വളർത്തിയിട്ട് പരലോകത്തള്ളാനോട് കണക്ക് പറയേണ്ടി വരും. അവിടെ നമ്മള് നല്ലൊരു വാപ്പയാവുക, നല്ലൊരു ഭർത്താവുക. നല്ല ഭർത്താവ് ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആണുങ്ങൾക്ക് കപ്പട മീശ, 6-പാക്ക് ബോഡി, 6 ശമ്പളം, കാണാൻ നല്ല ലുക്ക്. അപ്പൊ നാട്ടുകാരെന്നെ പറയും, ഓളോട് എന്റെ ഭാഗ്യാട്ടോ, എനിക്കനുസരിച്ചിട്ടുള്ള ഒരു പിയ്യാപ്പിളി ഒന്നും അല്ല, നല്ല ചങ്ങായിയ. ഓളുള്ളു പറയും, ഇങ്ങക്ക് അറിഞ്ഞൂടായിട്ട് ആ ചങ്ങായിനെ പറ്റി. അപ്പൊ ഒരു ആണിന്റെ വില ഓന്റെ സ്വഭാവവും പെരുമാറ്റവും. ആരോട്? അഹസനുക്കും ലിന്നിസായിക്കും, കെട്ടിയ പെണ്ണിനോട്. ഒരാണിന്റെ ഏറ്റവും വില വേണ്ടിയത് എവിടെയാണെന്നറിയോ? കെട്ടിയ പെണ്ണിന്റെ മനസ്സിലാ. നിങ്ങൾ എനിക്ക് 1 കോടി രൂപ വില ഇട്ടാൽ എന്റെ ഓൾ എനിക്കിടുന്ന ഒരു വില ഉണ്ട്, അതാ എന്റെ വില. നമ്മളെ കൂട്ടത്തിൽ പലരും ഉണ്ട്, നാട്ടിൽ ഭയങ്കര വിലയാ. അളിയാക്കയായി, ആ അളിയാക്ക വന്നിട്ടില്ല, നിക്കാവ് പോലും നടക്കൂല. കാരണവരായിട്ട് അയാൾ വന്നിട്ടില്ല, ഒരു മധ്യസ്ഥ നടക്കൂല. ഭയങ്കര നേതാവ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ഒക്കെ, പക്ഷെ അവനാന്റെ വീട്ടിലോ ഒരാണന്റെ വില ഉണ്ടാവൂല. വരുന്നു പോലും മക്കളും ഭാര്യയും വെറുത്തോണ്ട. കാരണം എന്താ? നിസ്കാരൊക്കെ നിസ്കരിച്ച് വരിക, പുരയിൽ ഇങ്ങോട്ട് കേറുക, ആയിട്ടില്ലേ 4 തെറി പെണ്ണുങ്ങളാണ്. എവിടുന്നാ വരുന്നത്? പള്ളിയിൽ നിന്ന്. എന്ത് കഴിഞ്ഞാ വരുന്നത്? നിസ്കാരം കഴിഞ്ഞ് പുരയിലേക്ക് കേറിയിട്ട് ഇപ്പൊ എന്താ ചൂടായത്? ഓള് തിരക്കിന്റെ ഇടയിൽ ഒന്ന് കൂട്ടാണ്ടാക്കാൻ വൈകി, അതിനൊരു 4 തെറിയോള. ചില ഭാര്യമാരൊക്കെ സങ്കടം പറയാറില്ലേ, നല്ല പിയ്യാപ്പിളൊക്കെ അവസ്ഥാതെ, പക്ഷേ ചൂടായ എന്താ പറയേണ്ടിയെന്ന് ഓർമ്മ ഉണ്ടാവും. മരിച്ചുപോയ വാപ്പാനെ വരെ പറയും, നിങ്ങളെ വാപ്പാനൊന്ന് പെണ്ണുങ്ങളൊന്ന് തിരിച്ചെന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പൊ അറിയാം നമുക്ക് അതിന്റെ വേജാറ്. മരിച്ചുപോയ അമ്മാനെയും വാപ്പാനെയും പെണ്ണിന്റെ അമ്മനെയും വാപ്പനെയും പറയുന്നവരുണ്ട്. കെട്ടിയ കാലം മുതൽക്കേ വാപ്പ പറ്റിച്ച പറ്റിക്കലാന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഒരാണിന് വില വേണ്ടത് നാട്ടുകാരെ മനസ്സിലല്ല, കെട്ടിയ പെണ്ണിന്റെ മനസ്സിൽ. അത് വിശുദ്ധിയാ. എനിക്ക് വലിയ പൈസ ഒന്നും ഇല്ലെങ്കിലും, നമ്മക്കധികം സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, എന്റെ ഓക്ക് അല്ലെങ്കിൽ ഞാൻ ഭാര്യയായി കൊണ്ടുനടക്കുന്ന ഓക്ക് എന്നെ പറ്റി തൃപ്തി ഉണ്ടെങ്കിൽ, സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും തൃപ്തി. പിന്നെ അഹങ്കാരം കൊണ്ട് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ടാകും, ഭർത്താവിന്റെ ബഡ്ജറ്റ് മനസ്സിലാക്കാതെ. അപ്പെണ്ണിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങൾക്ക് നാശമാവുക. അപ്പെണ്ണിനെ തെരഞ്ഞു കെട്ടരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ച്. ഒക്കെ എന്ത് തറവാടുണ്ടെങ്കിലും, പൊരണ്ടെങ്കിലും, വാപ്പാക്ക് എത്ര 75 പവൻ തരാൻ പറ്റെങ്കിലും, അതൊക്കെ ഇസ്ലാമിന്റെ കാഴ്ച. അതാ കുടുംബ വിശുദ്ധി. ആ വിശുദ്ധി നേടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബ ദുനിയാവിലെ സ്വർഗം. പക്ഷെ ഇന്ന് നാട്ടുകാരുടെയിലൊക്കെ ഭയങ്കര വില. നമ്മളൊരു ഉദാഹരണത്തുകൂടെ പറയാറില്ലേ, കല്യാണ വീട്ടിലേക്ക് പുറപ്പെടുന്നത് മുതല് 3 എണ്ണത്തിനെയും കുളിപ്പിച്ച് ഭാര്യമാരൊരുക്കും. ഇളയത് അപ്പളേ ചീറല് തുടങ്ങും. ഇളയനെയും തോളിലെടുത്ത് നടക്കുമ്പോ മൂപ്പരേരെ ഒന്ന് നീട്ടും, നിങ്ങൾ എടുക്കുവോ? ഇവര് ധൃതിപ്പെട്ട് നടക്കേരിക്കും, എടുക്കൂല. അവസാനം കല്യാണ പുരയെന്ന് ഈ കുട്ടി ഇങ്ങനെ കരയുന്നത് കാണുമ്പോ ചില നാട്ടുകാരും കുടുംബക്കാരും ഇങ്ങനെ ചോദിക്കും, ജബ്ബാറെ എന്റെ അല്ലേ കരയുന്നത്, ഓളോടൊന്നും എടുത്തോ? അപ്പൊ ഉണ്ട് ചില പിയ്യാപ്പിളാര് വന്ന് മോനൊക്കെ അങ്ങോട്ട് എടുത്ത് 2 കുലുക്കലൊക്കെ അങ്ങോട്ട് കുലുക്കി ഒന്ന് കൊഞ്ചിച്ച് കളിപ്പിച്ച് പോകുമ്പോ ഇത് കണ്ട വേറെ ചില പെണ്ണുങ്ങൾ ആ പെണ്ണിനോട് പറയും, എന്റെ ഒരു ഭാഗ്യടി, പിയ്യാപ്പിളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞനെ എടുക്കുന്നുണ്ടല്ലോ, നമ്മളത് തൊടിയും കൂടിയില്ല. ഓളൊന്നും പറയൂല, രാത്രി പുരയില് വന്നിട്ട് ഓനോട് പറയും, നിങ്ങൾ ആ കുഞ്ഞനെടുത്ത് പോയപ്പോ എന്റെ കൂടെ പഠിച്ച നദീറ പറയാ, നിങ്ങൾ നല്ല പിയ്യാപ്പിളയാലേ, മക്കളെയൊക്കെ എടുക്കൂലേ. ഇത് പറഞ്ഞ് തീരുന്നതിന്റെ അടുക്ക് ഓള് എന്നെ അങ്ങോട്ട് ചിരിക്കും, നിങ്ങളപ്പ ഇങ്കല്ലേ അറിയൂ. അതാണിന്റെ വില, ഒരാണിന്റെ വിലയാണ്. ആ വില മരണം വരെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റിയോ ആ നിലനിൽപ്പുണ്ടാവും. അതുകൊണ്ടാ 95 വയസ്സുള്ള ഭർത്താവ് മരിച്ചപ്പോ 92 വയസ്സുള്ള ഭാര്യ ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ വായിച്ചാ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരെ മക്കൾ വേർപ്പെടുത്താൻ നോക്കിയപ്പോ രണ്ടാൾ ഒളിച്ചോടി 86 വയസ്സിൽ.
ഓം പറഞ്ഞു മാപ്പാനെ ഓ നോക്കാന്ന്, മോള് പറഞ്ഞു ഉമ്മാനെ ഓട് നോക്കാന്ന്. പക്ഷെ രണ്ടാക്കും പിരിഞ്ഞിക്കാൻ പറ്റണില്ല. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ആ വിശുദ്ധി അനുഭവിച്ചവരുണ്ടാവും. ഇപ്പോഴത്തെ തലമുറക്ക് അതൊന്നും ഇല്ലാത്ത, കാരണം വാട്സപ്പും ഫേസ്ബുക്കും ചരിത്രങ്ങളും മാറിയപ്പോ ചിലർക്ക് ഇതൊക്കെ ഉള്ളൂ, കുടുംബമല്ല. ഇപ്പോഴും ഈ കൂട്ടത്തിലെ പല വാപ്പാരും പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? പഠിച്ചോനെ ഇന്നെ മരിപ്പിച്ചിട്ടേ ഇനി ഓളെ കൊണ്ടുപോകാ കിട്ടോ, ഓളില്ലേ കഴിഞ്ഞു എന്റെ അഡ്രസ്. ഓളും പ്രാർത്ഥിക്കുന്നുണ്ടാവും, പഠിച്ചോനെ മൂപ്പര് ഇന്നെ കൊണ്ടുപോയിട്ടേ ഇനി മൂപ്പര് കൊണ്ടുപോകാ കിട്ടോ, മൂപ്പരില്ലേ എന്റെയും കഥ തീർന്നു. അതൊക്കെ ഒരു സ്നേഹവും വിശുദ്ധിയാ, ഒരു സന്തോഷവും സമാധാനവും. എന്നാ അതിന് പകരം വലിയ വീടും എല്ലാ ചുറ്റുപാടുണ്ടായി നമ്മൾ പറയാം കൊണ്ടുപോയാ മതിയ നീനെ എന്ന് പറയലാണെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യന്മാരെ ഇത്ര വലിയ പണവും സൗകര്യവും? ഒരു വിശുദ്ധി കുടുംബത്തിൽ അതുകൊണ്ട് നല്ലൊരാണാവുക നാട്ടുകാരെ മുൻപിലല്ല. ഇനി എത്ര പ്രസംഗിച്ച് നാട്ടിൽ എങ്ങനെ കുളൂസിൽ ഭംഗിയാക്കി നടന്നാലും, എത്ര വെള്ളക്കുപ്പായിട്ടാലും, എത്ര കോടികൾ നമ്മൾ എന്തൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരെ ചെയ്തു കൂട്ടിയാലും, നമ്മൾ നാട്ടുകാരെ മുൻപിൽ വലിയൊരു മുത്തക്കയായി നടന്നാലും, പൊരയിലെ പെണ്ണുങ്ങൾ സമാധാനത്തോടെ നല്ലൊരു മനുഷ്യനായിട്ടോ എന്ന് മരിച്ചടക്കുമ്പോ മുഖത്തു നോക്കി പറഞ്ഞാ അത് മതി അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ. ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണോ? ആ വിശുദ്ധി അവാപ്പാർക്ക് ഉണ്ടാവണ്ടേ? കുടുംബത്തിനെ സ്നേഹിക്കുന്ന വിശുദ്ധി, ഭാര്യനെ സ്നേഹിക്കുന്നത് നേരത്തെ വരുന്ന വെച്ച് പളമ്പിയ മൂക്കുമുട്ട തിന്നലല്ല, ഒരു ചോദ്യം മതിയാവും. ഇനി ഇറങ്ങാറാകുന്നുണ്ടല്ലേ, പയമ്പൊരി വേണ്ടെന്ന, ഉള്ളിവട മാത്രം മതി. നോമ്പിന് അങ്ങനത്തെ ഒരു വർത്താനമൊക്കെ കിട്ടിയാൽ തന്നെ ഓലു പയമ്പൊരിയും പൊരിക്കും, ഉള്ളിവടയും പൊരിക്കും, ഉന്നക്കായും പൊരിക്കും. ആ രീതിയിലുള്ള ഒരു സംസാരത്തിന്റെ തുടക്കം പോലും കുടുംബങ്ങളിൽ ഇല്ലാതാകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം. ആ വിശുദ്ധിയ കുടുംബ മക്കളെ നേരത്തെ വിളിച്ചുണർത്തുക, പിയാപ്പള മോളെ കൈയും മക്കളെ കൈയും പിടിച്ച് പള്ളിക്ക് പോവുക, സുബീസ്കാരം കഴിഞ്ഞ് കുറച്ച് ഖുർആൻ ഓതിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് വാപ്പയും മക്കളോടും വേണേ രാവിലെ ലേശം എന്നോട് കിടക്കുക. ഇതൊക്കെ എന്തൊരു സമാധാനവും സന്തോഷവുക. ഇത് അങ്ങോട്ട് പറയും നിങ്ങൾ പോണില്ലേ, ഓളും ഇങ്ങോട്ട് പറയും മക്കൾ പോയിക്കോട്ടെ, മക്കൾ ഇങ്ങോട്ട് പറയും വാപ്പ പോകുന്നില്ലേ, അവസാനം പള്ളിക്കാരും വരൂല, നോമ്പൊക്കെ ക്ലിയറാ, തിന്നലും കുടിക്കലും കരിക്കലും പൊരിക്കലും ഒക്കെ റാഹത്ത. പള്ളിയിൽ ഒന്നര സെഫ് തന്നെ സുബീക്ക്, തറാവിക്കോ 8-7 സെഫ്. അതെന്താ, രാത്രിയാണ്, വേറെ പണിയൊന്നുമില്ല, എല്ലാരും ഇളകിളകിയും പോരും. അതുകൊണ്ട് ഇതൊക്കെ ഒന്നും മാറി കുടുംബത്തെ സ്നേഹിക്കുന്ന വാപ്പാരാവണം. മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്ന, വീട്ടിൽ മക്കൾ നശിക്കാൻ കാരണമായ ചുറ്റുപാട് ഒരുക്കാത്ത നല്ല വാപ്പാര്. ഇതേപോലെ തന്നെ പെണ്ണിനെ ബഹുമാനിക്കാനും പഠിക്കണം, ഏത് പെണ്ണിനെയും ബഹുമാനിക്കണം. കാരണം എന്ത് വെറുതെ പറയുന്നല്ല, ഈ കുത്തിരിക്കുന്ന ആണുങ്ങളെയൊക്കെ ഒരു പെണ്ണെടുത്തിട്ടുണ്ട്, വഹിച്ചിട്ടുണ്ട്. ഈ കുത്തിരിക്കുന്ന പെണ്ണുങ്ങളെയൊന്നും ഈ ഒരാണുങ്ങളും വഹിച്ചിട്ടില്ല. അതറിയണമെങ്കിൽ ഒരു 2 കിലോ പഞ്ചസാര കൈമ പിടിച്ചിട്ട് നിങ്ങൾ 1 മണിക്കൂർ നിക്കി നിക്കാനാവൂല വാപ്പാരെ, പിയാപ്പിളാരെ. അങ്ങനത്തെ നമ്മളെ 2.5-3 കിലോ ഉള്ളത് വയറ്റുന്ന് നടക്കാനും ഇരിക്കാനും കിടക്കാനും പണ്ടാണ്ട് കുണ്ടിടന്നോല പെണ്ണുങ്ങള്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു ആ പെണ്ണിനെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല ആണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർമാരെ സമ്മേളനത്തിൽ ഒരു ആശംസക്ക് സമയം കിട്ടിയിരുന്നു. അപ്പൊ അവിടെ ഉള്ളൊരു മൈ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചൊരു ഡോക്ടർ പറഞ്ഞതാ, ഒരു മനുഷ്യന് സഹിക്കാനാവുന്ന വേദന 9.5%, അതിലധികം ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കാനാവൂല, ആണായാലും പെണ്ണായാലും. ഗർഭം ധരിച്ച് നോർമൽ പ്രസവിക്കുന്ന ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയോ? 9.4. 22 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന. അങ്ങനെ ഒരു വേദനയോടെയാണ് എനിക്ക് വാപ്പയാകാൻ നിന്റെ മോനെ നിന്റെ ഭാര്യ തന്നതെങ്കിൽ ആ പെണ്ണിനെ ഞാൻ എങ്ങനെയാ മനുഷ്യരെ സ്നേഹിക്കാണ്ടിരിക്കുക? ആ പെണ്ണിനോട് ഞാൻ എങ്ങനെയാ അനാദരവ് കാണിക്കുക? അങ്ങനെ ഒരു വേദന സഹിച്ച് പുറത്തേക്ക് ഇന്നെ കൊണ്ടുപോന്നതാണ് എന്റെ ഉമ്മയെങ്കിൽ, എന്നിട്ടും നിലത്തു വെക്കാതെ എന്നെ എങ്ങനെയാക്കി തീർത്തത് എന്റെ ഉമ്മയാണെങ്കിൽ, ആ ഉമ്മാനെ ഞാൻ എങ്ങനെയാ നോക്കാണ്ടും സ്നേഹിക്കാണ്ടും നിൽക്കുക? അതുകൊണ്ടാ മരിയക്കളെ മക്കളെ പരസ്പരം കുടുംബത്തിൽ ബഹുമാനിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെ ഒരു നല്ല ആൺകുൾ, ഒരു ഭർത്താവ്, ഒരു വാപ്പ, ഇതാണ് കുടുംബത്തിന്റെ വിശുദ്ധി. ഇതേപോലെ ഉമ്മാരോടും ഒരു നല്ല പെണ്ണാവാന്ന് പറഞ്ഞാൽ വാപ്പാര് ചോദിക്കാണ്ട് 75 പവൻ തരില്ല, കാണാൻ നല്ല മുഞ്ചുണ്ടാവലും അല്ല. ചില കല്യാണത്തിലൊക്കെ ആൾക്കാർ പെണ്ണിനെ കണ്ടിരുമ്പോ പറയൂലേ, ഓന്റെ ഭാഗ്യാട്ടോ, ഓളെ കിട്ടിയ നിറവും ഉണ്ട് കോലവും ഉണ്ട്, പിന്നെ വാപ്പ എന്തോ കൊടുക്കുകയും ചെയ്യും, രണ്ടാങ്ങളാര് ഗൾഫിലുവാ, അവസാനം കെട്ടി 4 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളെ പുരയെ പോയി ചോദിക്കേണ്ടി, ആയിഷമ്മ എങ്ങനെയുണ്ട്, പുതിയ മരിയോൾ എവിടെ പോയി, ഓളാട് പോയതാ, എങ്ങനെയുണ്ട്, ഒന്ന് അകത്ത് നോക്കി, ടോൺ കേൾക്കുന്നില്ല എന്ന് ഉറപ്പായിട്ട് പറയും. ഞങ്ങൾക്ക് അറിഞ്ഞോടായിട്ടാ മോളെ എന്തുണ്ടായിട്ട്. എന്താ ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠത ഉടുക്കുന്ന വസ്ത്രോ വാപ്പ തരുന്ന മുതലോ അല്ല, സ്വാലിഹാത്തു കാനിത്താത്തു അനുസരിക്കുന്ന പെണ്ണാവണം. ഭർത്താവ് ദീനിനനുസരിച്ച് കുടുംബത്തിന് കൊണ്ടുപോകുമ്പോ കൂടെ നിൽക്കുക. മക്കളെ വിളിച്ചോണ്ടെന്ന് പറയുമ്പോ ആദ്യം അലാറം വെച്ചതാ ഞാനും റെഡിയാ, എല്ലാ നോമ്പും നോൽക്കണോ, ആർഭാടം വേണ്ട, ആഘോഷം വേണ്ട, നല്ല നിലക്ക്.
അങ്ങനെ ഭർത്താവിന്റെ കൂടെ താങ്ങും തണലുമായി അയാളെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണ്. ഒരു പെണ്ണിന് വില വേണ്ടത് നാട്ടുകാരെ മനസ്സിലല്ല. ചിലരുടെ അണിഞ്ഞൊരുങ്ങലുകൊണ്ടും ഡ്രസ്സിങ് കൊണ്ടും നാട്ടിലും ബസ്സിലും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടോണ്ട് ആസ്വദിച്ചിട്ടുണ്ടാവും. അവനാന്റെ കെട്ടിയ ആണിന്റെ മനസ്സിലുള്ള വിലയാ ഒരു ഉമ്മാന്റെ പെങ്ങളെ വില. ആ ആണെങ്ങാനും ഇങ്ങോട് മരിച്ചു കിടക്കുമ്പോ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, ഒന്റെ പടച്ചോനെ നല്ലൊരു പെണ്ണായിനല്ലോ റബ്ബേ, ഓളില്ലാത്ത അല്ലെങ്കിൽ അവളെക്കാളും നല്ലതൊന്നും എനിക്കില്ല ഇനി കിട്ടാന് എന്ന് ഇപ്പൊ നിങ്ങളെ സ്വഭാവം കൊണ്ട് നിങ്ങളെ പിയാപ്പക്ക് തോന്നുന്നുണ്ട്. എമ്മാരെ, സ്വർഗത്തിന്റെ എട്ട് വാതിലും ആ അമ്മക്കള്ള തുറന്നു കൊടുക്കും, ആ ഭാര്യക്കള്ള തുറന്നു കൊടുക്കും. ആ പെണ്ണ് അത്ഭുതത്തോട് ചോദിക്കും, റബ്ബേ ഇതിനു മാത്രം ഞാൻ എന്താ ചെയ്ത്? അല്ല പറയും, നിന്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അല്ല നിന്റെ ഭർത്താവ് തൃപ്തനാ, അത് അല്ലാഹ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചോദിക്ക്, ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടേ ക്ലാസ് കൊണ്ടെന്തെങ്കിലും ഗുണം വേണ്ടേ? ഒരു രണ്ട് മിനിറ്റോ അഞ്ചു മിനിറ്റോ പിയാപ്പാർ എടുത്തിരുന്ന് പ്രായമൊന്നും നോക്കണ്ട, കയ്യ് പിടിച്ചിട്ട് ചോദിക്ക, നിങ്ങൾക്ക് ഇന്നോട് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? എന്റെ എന്തെങ്കിലും സ്വഭാവം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടോ? തമ്മി ചോദിക്ക്. ഉമ്മാനെ അടുത്ത് വിളിച്ചിട്ട് കയ്യ് പിടിച്ചു ചോദിക്കും, ഉമ്മ നിങ്ങൾക്ക് എന്തോ ബേജാറുണ്ടോ? ഞാനിതൊക്കെ ചെയ്യുന്നത് കൊണ്ടാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓരോ തവണയും ഓരോ ഒന്നരാടനും ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്റെ ഭാര്യനോട് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നാട്ടുകാർ കുറെ പവറും പത്രാസും, കേരളത്തിലുള്ള പലരും ഞാൻ ഒരു അൻസാറാണെന്നൊക്കെ, എനിക്കും ബഹുമതിയും വിലയും നിലയും ഒന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ട, മരിച്ചടക്കും എന്റെ മുഖത്തേക്ക് നോക്കി എന്റെ അമ്മയും ബാപ്പയും എന്റെ ഭാര്യയും എന്റെ മക്കളും ഒരു സമാധാനത്തോടെ ഒരു സന്തോഷത്തോടെ പഠിച്ചോനെ, നല്ലൊരാളായിനല്ലോ, നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, നല്ലൊരു മോനായിനല്ലോ, നല്ലൊരു പിയാപ്പിളയിനല്ലോ, നല്ലൊരു വാപ്പയായിനല്ലോ എന്ന് പറഞ്ഞ എനിക്ക് നിങ്ങൾ ആരെ നിലയും വിലയും വേണ്ട, എനിക്ക് അത് മതി അള്ളാന്റെ സ്വർഗത്തേക്ക്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മമാരോട് പറയുന്നത്, ഒരു ഉമ്മാക്ക് ഒരു പെണ്ണിന് ഭർത്താവിന്റെ ബഡ്ജറ്റും സ്ഥാനങ്ങളും ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പകലന്തിയോളം ആരും അറിയാഞ്ഞിട്ടാ നേരം വെളുത്ത് ആ രാത്രി ആകുന്ന വരെ അധ്വാനിക്കുക. ഞാൻ പറയാറുണ്ട് പല ക്ലാസ്സിലും, ഈ കുടുംബങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ആണുങ്ങളോട് ചോദിക്കുക, എന്റെ മനസ്സ് ആ കൂട്ടത്തിലെ പലർക്കും എങ്ങനെ ക്ഷീണിച്ച് വൈകുന്നേരം ഒക്കെ വരുമ്പോ നമ്മളിങ്ങനെ ഫ്രൂട്ട് സ്റ്റാളൊക്കെ കാണുമ്പോൾ വിചാരിക്കും, പഠിച്ചോനെ ഒരു ജ്യൂസ് കുടിച്ചാലോ, പിന്നെ മനസ്സുകൊണ്ട് എന്നെ വിചാരിക്കും വേണ്ട ജ്യൂസിന് ഇപ്പൊ 40 രൂപ, ഒരു 20 രൂപയോടും കൂട്ടി ഒരു കിലോ നാരങ്ങ വാങ്ങിയാൽ പൊരയിലും ും കുടിക്കുക, എനിക്കും കുടിക്കുക, ഓക്കും കുടിക്കുക, തിന്നുകയും ചെയ്യാം, അതും വാങ്ങിയിട്ട് പുരക്ക് വരിക. ആ സങ്കടത്തിൽ കുടുംബത്തിന് ഇടിഞ്ഞ ഒറ്റക്കൊരാണിന് അധ്വാനിക്കാനാണെങ്കിൽ ദിവസം 100 രൂപ മതി, രാവിലെ 40 രൂപന്റെ ചായ, ഉച്ചക്ക് 40 രൂപന്റെ ചോറ്, രാത്രി ഒരു 40 രൂപന്റെ എന്തോ. പക്ഷെ എന്തിനാ ഓരോ ആണുങ്ങളും നേരം കൊടുത്തിട്ട് പുറത്തിറങ്ങണത്? എന്തിനാ കച്ചവട സ്ഥാപനത്തിലുള്ള ടെൻഷനൊക്കെ ഇയാള് തലയെ കയറ്റിയിട്ട് സങ്കടപ്പെടുന്നത്? എന്തിനാ ഭാര്യമാരുപേക്ഷിച്ച് വിദേശത്ത് പോയി മണലാരണ്യത്ത് കിടക്കുന്നത്? മാരെ, ഭാര്യമാരെ, കുടുംബത്തെ സ്നേഹിച്ചിട്ടാ, കുടുംബത്തിന് ഇവൻ കണ്ണു നിറയാതിരിക്കാനാ ഒരു പിടി അന്നം വായിൽ വെച്ച് തരാനാ? അങ്ങനെ തരുന്ന ആണിന്റെ ബഡ്ജറ്റും അവന്റെ മഹത്വം അറിയണോ? ഒരുപക്ഷെ റൊമാൻറ്റിക് ആവാൻ ആണിന് പറ്റിക്കൊള്ളണമെന്നില്ല. ഒരുത്തം പറഞ്ഞില്ലേ ഉസ്താദെ ഓക്ക് എന്നെ വേണ്ടോ അല്ലേ? കാരണം എന്താന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞ്, ഓള് പറഞ്ഞ്, ഞാൻ റൊമാൻറ്റിക് അല്ല എന്നാ. നിങ്ങൾക്കറിയാലോ ഉസ്താദെ, ഞാനൊരു മസ്തൂർ ജോലിക്കാരനാ, പോസ്റ്റുമ കേറുന്നവനാ, പകല് വെയിലത്ത് പോസ്റ്റുമൽ അവനാന്റെ നെഞ്ച് ഉപയോഗിച്ച് എങ്ങനെയോ കേറി ആ വെയിലും കൊണ്ടിട്ട് ലൈനും കെട്ടി ഷോക്കേൽക്കാണ്ട് ഇറങ്ങി വരുമ്പോ പുരയിലേക്ക് കഷ്ടപ്പെട്ട് ഉള്ളത് കവറിലാക്കി വരുന്ന എനിക്ക് എന്ത് റൊമാൻസ് ഉണ്ടാകുന്ന അവസ്ഥാതെ? അതാണോ ലോക്കിന്നെ വേണ്ടാത്തത്? കുടൂലപ്പങ്ങന്മാരെ പടച്ചോങ്ങള, ഭർത്താവിന്റെ സങ്കടവും ദുരിതവും അറിഞ്ഞ് കൂടെ നിന്ന് സഹായിക്കുമ്പോ കുടുംബം സ്വർഗാവും. അത് മനസ്സിലാക്കി പെരുമാറുമ്പോ കുടുംബ വിശുദ്ധി ഉണ്ടാവും. ആ വിശുദ്ധി കൈവരിക്കാത്ത നമ്മള് ആ പൊരന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരവും നോമ്പായിട്ട് ഓടുക അള്ളാന്റെ സ്വർഗത്തിന്. പഠിച്ചോ തരൂല. ഞാൻ ഈ കോഴിക്കോട് ഷാദുലി പള്ളിയിൽ സ്കൂളിന്റെ തൊട്ടു മുൻപിലെ പള്ളിയിലെ ഹുത്ത് പറയുന്നത്, അപ്പനോട് ഒരു വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പയ്യാപ്പളാം, നിങ്ങൾ ഇനി പ്രസംഗിക്കുമ്പോഴൊക്കെ ഖുർആൻ ക്ലാസ്സിനൊക്കെ പെണ്ണുങ്ങള് പോയിക്കോട്ടെ, പെണ്ണുങ്ങള് പോയിക്കോട്ടെ, ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളാ പോവുക, പക്ഷെ പറഞ്ഞു കൊടുക്കണോ പയ്യാപ്പിളാരെയൊക്കെ ഒന്ന് നോക്കാനും? ഞാൻ ചോദിച്ചെന്ത്? ഒന്നുമില്ല, തിങ്കളാഴ്ച രാവിലെ ഈ ടോള് പറയും, എനിക്ക് ഇന്ന് ആടെ സലാർസിന്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ ചായ ഹോട്ടലിൽ കുടിച്ചോളി. ചൊവ്വാഴ്ച രാവിലെ എണീറ്റിട്ട് എന്നോട് പറയും, നമ്മുടെ പള്ളിയിൽ മൊയ്ലി വരുന്നുണ്ട്, ക്ലാസ് ഉണ്ട്, നിങ്ങൾ ഹോട്ടലിൽ കുടിച്ചോളി. അങ്ങനെ ഒരു ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ട് ഉസ്താദ് എന്ന് ചോദിക്കുന്നത് പോലെ, കുടുംബത്തെ സ്നേഹിച്ചിട്ട് മതി അള്ളാനെ തൃപ്തിപ്പെടുത്തി, കുടുംബത്തിനോടുള്ള ബാധ്യത നിർവഹിച്ചിട്ട് മതി പടച്ചോനോട് സ്നേഹം കാണിക്കല്. ഞാനത് കുറച്ചായിട്ടല്ല കാണുന്നത്, അള്ളാനെ നോക്കുന്നതിന്റെ കാരണം പറഞ്ഞു, കുടുംബത്തിനെ കൈവിടരുത്. കാരോ നോമ്പായിട്ട് നിൽക്കുന്ന അമ്മ പൊരേ നിറങ്ങി പോകുന്ന മോളോ ലെഗിൻസും പനിയങ്ങളോ, പിന്നെ ആ നിക്കാരന് നോമ്പിന് എന്ത് വില അമ്മമാരെ ഉള്ളു?
സ്വന്തം മക്കളെ മാന്യമായ വസ്ത്രത്തിലൂടെ പുറത്തേക്ക് നടത്താൻ ശ്രമിക്കാത്ത ഒരു ഉമ്മക്ക് എന്ത് കുടുംബ വിശുദ്ധിയാള്? ഒരു ഉമ്മനോട് ചോദിച്ചപ്പോ ഒരു ഉമ്മ പറഞ്ഞോലെ, പർദ്ദയൊക്കെ അടിയിച്ചപ്പോ നടന്ന ഒരു ആലോചനയൊക്കെ വരുമോ, അതുകൊണ്ട് കുറച്ചൊന്ന് മൊഞ്ചിലൊക്കെ ഒന്ന് നടക്കട്ടെ. മൊഞ്ച് കണ്ടുവരുന്ന ആലോചനയാണോ ദീം കണ്ടുവരുന്ന ആലോചനയാണോ വേണ്ട? അതേതാണ് ഉമ്മാരും അപ്പാരും തീരുമാനിക്കണം കുടുംബ വിശുദ്ധിക്ക്. ഒരു നാട്ടിൽ വന്നൊരു ചെറുപ്പക്കാരൻ കുട്ടീനെ കണ്ടുപോയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ. ഞാൻ ഉമ്മാരെ കുറ്റം പറയല്ലോ. എല്ലാരും ചോദിച്ചു, എന്തേ സുലൈഖ എനിക്കിഷ്ടാത്ത്? വേണ്ട, പിയാപ്പിളാർ ഇനിയും വരും, ഇഷ്ടംപോലെ ചെറുപ്പക്കാരില്ലേ, തിരക്കൂട്ടണ്ട. അവസാനം ആങ്ങളെ ചോദിച്ചു, ഈ ഇന്നോട് പറ എന്തേ ഇപ്പൊ എനിക്ക് ഓനെ ഇഷ്ടടാത്ത്? വന്ന് കണ്ട ചെറിയ നല്ല കുടുംബം, നല്ല ദീനൊക്കെയാണല്ലോ. അപ്പൊ ആ ഉമ്മ പറഞ്ഞോലെ, നിങ്ങള് വന്നിരുന്നോൻ കണ്ട്? ആ എന്തേ, ഓന്റെ ഒരു മുക്കാമുറിയും പേന്റും ഊശാൻ ടാടിയും അത്ര ഈമാളത്തിലേക്കൊന്നും ഞമ്മളെ പെൺകുട്ടികളെ കൊടുക്കണ്ട, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ വിശുദ്ധി എന്താ ഉദ്ദേശിക്കുന്നത്? തിന്ന കുടിക്ക വലിയ പോരാ, നാട്ടുകാരോട് അറിയപ്പെടുന്ന തറവാട്, പവറ്, പത്രാസ്, ഇത്രേ ഉള്ളൂ ചിലർക്ക് പറയാൻ. അതേ ഉള്ളൂ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ചിലർക്ക് ഉണ്ടാക്കാൻ പറ്റിയതും. ചോദിച്ചു നോക്കി എന്തൊക്കെയാ അപ്പൊ ഉണ്ടാക്കിയത്? അപ്പാര് ആവേശത്തോടെ പറയും, രണ്ട് ആൺകുട്ടികളാള്, രണ്ട് പെൺകുട്ടികളും, ഒന്നിനെ പുത്തൻ താനിക്കും കെട്ടിച്ച്, ഒന്നിനെ എടരിക്കോട്ടും കെട്ടിച്ച്. നല്ല പിയാപ്പിളാര്, നല്ല ജോലി, ഗൾഫിൽ നല്ല വരുമാനം, രണ്ടെണ്ണത്തിനെയും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നുള്ള ആൺകുട്ടികളെ മൂത്തോനാണ് ആ തോട് വക്കല് പുരണ്ടാക്കി. പിന്നുള്ള ഇളയോന്റെ ഒപ്പരാ ഞാൻ, ഓന് തറവാട് പൊളിച്ച് വലിയ പുരണ്ടാക്കി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, റാഹത്താ, മക്കളൊക്കെ നല്ല നിലക്കായി. പിന്നെ പേരക്കുട്ടികൾ ഓക്കാപ്പത്ത് എ പ്ലസ് കിട്ടി, മൊത്തോന്റെ മോക്ക ആ സ്കൂളിൽ കിട്ടി, ഇന്ന സ്കൂളിൽ ഞങ്ങൾക്ക് ഡൊണേഷൻ കൊടുത്ത് അത് വാങ്ങി, മറ്റോളും MBBS ആ, ഇവിടെ എഞ്ചിനീയറിംഗിനാ. നബിയെ, ചില ആളുകൾക്ക് പറയാം മക്കളും പണവും ദുനിയാവിൽ അലങ്കാരം മാത്രാ, വേറെ ഒന്നും അവൾക്ക് ഉണ്ടാവൂല. അതേ ഉള്ളൂ നമ്മളിൽ പലർക്കും അൽ മാലുവൽ ബനൂന സീനത്തൽ ഹയാത്ത് ദുനിയ, ദുനിയാവിലെ പവറും പത്രാസും പറയാനുള്ള ഒരു സാധനം. അല്ലാണ്ട് ആ മക്കളെ കൊണ്ട് എനിക്ക് പരലോകത്തേക്ക്, അതത്ര ഉറപ്പൊന്നുമില്ല. ഉറപ്പില്ലേ ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുക, ഈ ക്ലാസ് കഴിഞ്ഞ് മക്കളായ പേരക്കുട്ടികളൊക്കെ മക്കൾ ഉണ്ടെങ്കിലും അടുത്ത് വിളിച്ചിട്ട് ചോദിക്കണം, വാപ്പ മരിച്ച എന്നെ മയ്യത്ത് സ്കരിപ്പിക്കാൻ നിൽക്കുക. ആദ്യം ഈ അമ്മാമക്കണ്ടി മോനെ, ആ മയ്യത്ത് സ്കാരത്തിലെ മൂന്നാമത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, ഒന്ന് ചൊല്ലിത്താ. അതറിഞ്ഞൂടാത്ത മക്കളാണെങ്കിലേ, അതറിഞ്ഞൂടാണ്ട് മക്കളൊക്കെ നല്ല നിലയിലേക്ക് എത്തിച്ച വാപ്പാരാണെങ്കിലേ കുത്തിരുന്ന് കരഞ്ഞോളുവേണ്ടി. സ്വന്തം മക്കളെ നാവുകൊണ്ട് ഒരു പ്രാർത്ഥന കിട്ടി മരിക്കാൻ ഭാഗ്യമല്ലാത്ത ഉമ്മാരും വാപ്പാരും ആയി പോവും. ഇനി സ്വന്തം പെൺമക്കളോടും ചോദിക്കും, മോളെ ഉമ്മാന്റെ മയ്യത്ത് അകത്ത് വെക്കുമ്പോ ഇയാ നിസ്കരിക്കണ്ടേ? വേട്ട, ഉമ്മാന്റെ ഔറത്ത് എന്റെ വാപ്പ മാത്ര കണ്ട്, ഉമ്മാനെ ഇങ്ങി കുളിപ്പിക്കണം. ഉമ്മേ എനിക്കറിഞ്ഞൂടട്ടോ, എനിക്ക് ചൊല്ലാനും കിട്ടിയല്ല, എനിക്ക് കുളിപ്പിക്കാനും അറിഞ്ഞൂടാന്നുള്ള മക്കളാണെങ്കിൽ ഇത്രക്ക് അപമാനിക്കപ്പെടുന്ന ഒരു മരണമുണ്ടോ ഉമ്മാരെ വാപ്പാരെ? ദുനിയാവുന്നു ആയുസ് അത്രയും മക്കൾക്ക് വേണ്ടി ജീവിച്ചെന്ന് കഷ്ടപ്പാട് പറഞ്ഞിട്ടും സ്വന്തം മക്കളെ കൊണ്ടൊരു ദിക്ര ചൊല്ലി കിട്ടാതെ മരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നേട്ടം മനുഷ്യന് എന്നുള്ള കോലം കൊണ്ട് ദുനിയാവിൽ. അതുകൊണ്ട് സൂക്ഷിക്കുക, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനസ്സ് ക്ലിയറായി, കുടുംബം വിശുദ്ധമായി നമ്മൾ ജീവിച്ചു തുടങ്ങിയ ദുനിയാവ് സ്വർഗ അഡ്ജസ്റ്റഡ് ആവും എല്ലാവരും. ഞാൻ പറയാറില്ലേ, ഞാൻ സത്യത്തില് ഞാൻ എന്റെ വലിപ്പത്തരം പറയാന്ന് കരുതരുത്, പല രാത്രികളിലും ഞാൻ യാത്ര ചെയ്യില്ല. ഇന്നലെ രാത്രി ഞാൻ ഇതിലെ പോയതാ, രാത്രി പാലക്കാട് നിന്ന് 1:30 ഞാൻ ഇതിലെ ബസ് പോണ് KSRTC. അതോടൊപ്പം ഞാൻ ഇന്നും യാത്രയില്ല. ഇന്നും എപ്പോ എത്താ? ഒരു പക്ഷെ നിങ്ങൾ തഹജ്ജുദിനെ നിൽക്കും ബൈക്ക്, ഞാൻ നാട്ടിലെത്തുക. പല രാത്രികളിലും ഞാൻ യാത്രന്റെ ഭാര്യ, കുടുംബം, എന്റെ ഉമ്മ അഡ്ജസ്റ്റഡ് ആണ്. ഞാൻ പോകണോ, എന്റെ ഉമ്മ വീട്ടിൽ വന്നോക്കും. ഉമ്മക്കറിയാം ഞാൻ ഒരു നല്ല കാര്യത്തിനാ, ചീട്ട് കളിക്കാനോ കള്ളുടിക്കാനോ സിനിമ കാണാനോ കളിക്കാനോ അല്ല പോണത്, ഒരു നല്ല കാര്യത്തിനാണ്. അതുകൊണ്ട് ഉമ്മക്കും ബേജാറില്ല. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് കുടുംബത്തിൽ ഉണ്ടാകണേ ദീന് മുൻനിർത്തണം. എന്നാ എല്ലാവരും മനസ്സുകൊണ്ട് സമാധാനാവും, സന്തോഷാവും. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായി. ഈ ദുനിയാവിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ട്. ദുനിയാവിന് വേണ്ടിയിട്ട് ഇനിയും ദുനിയാവ് ഇവിടെ ഉണ്ടാവും. നമ്മൾ പോയാലും ദുനിയാവ് ഇവിടെ ഉണ്ടാവും. ഇവിടെ ആരെങ്കിലും വായ വെച്ച അയ്മലും കൊല ഉണ്ടാവും. നമ്മൾ അയ്മല് ബേജാറായി പരക്കം പായണ്ട, ആ മണ്ണിഞ്ചതായില്ലല്ലോ എന്നുള്ള ബേജാറല്ല. പടച്ചോനെ എന്നെ മണ്ണിന്റെ അടിയിലേക്ക് വെക്കുമ്പോ എനിക്ക് എന്ന് പറയാൻ ഒരു വായക്കൊല പോട്ടെ, എന്തെങ്കിലും ഒരു നന്മന്റെ കൊല എന്ന് ചിന്തിക്കേണ്ട സമയമായി. ആ മരണത്തിനെ പറ്റി ചിന്തിക്കാനാ പഴമക്കാര് പറഞ്ഞതും പാടിയതും. അതുകൊണ്ടാണല്ലോ മുൻഗാമികൾ പാടിയതും, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാനാ.
ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളൂ മനുഷ്യരെ ദുനിയാവ് ഈ പരക്കം പാഞ്ഞ് മത്സരിച്ച് വെട്ടിപ്പിടിച്ച് ആഹ്ലാദിച്ച് തിന്ന് കുടിച്ച് ജീവിക്കുന്ന ജീവിതം അത്രയുള്ളൂ അതെപ്പോഴും തീരും ആ തീരുന്നതിന്റെ മുൻപ് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടേ അതുണ്ടാവും അതിനുവേണ്ടി പരിശ്രമിക്കുക ബന്ധങ്ങളെ കുടുംബങ്ങളെ നമ്മളെ വ്യക്തി ജീവിതത്തെ ആ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക ഞാനിവിടെ വന്നതുപോലും ഒരു ബന്ധത്തിന്റെ പേരിലാണ് സമുദ്രക്കാൻ ഒരുപാട് വർഷമായിട്ട് അറിയാം ഇന്ന് ഞാൻ വേറൊരു നാട്ടിലാ പോകണ്ടേ അവിടെ വിളിച്ച് മാറ്റിയിട്ടാണ് ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ മനസ്സ് തുറന്ന് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് പോകാൻ ഭാഗ്യം കിട്ടിയ ഈ സമയത്ത് അതിന്റെ സന്തോഷത്തിൽ പ്രവർത്തിച്ച് അള്ളാന്റെ ദീനിനു വേണ്ടി പണിയെടുത്ത് സ്വന്തം ഖബർ വിശാലമാക്കാൻ പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയ സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗപ്പുങ്കാവനത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ അള്ളാഹുവെ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് നാഥ പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ മക്കളെ അനുഗ്രഹം നൽകി ആ ഇണകളോട് നീ കാരുണ്യം കാണിക്കണമേ സ്വന്തം മക്കൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന ഇഹലോകത്തും പരലോകത്തും മക്കളെ കൊണ്ട് ഗുണം കിട്ടുന്ന രക്ഷിതാക്കളാവാൻ എന്ത് മാറ്റമാണോ റബ്ബെ വേണ്ടത് ആ മാറ്റം നൽകുന്ന നല്ല രക്ഷിതാക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബനാ തക്കബൽ മിന്നാ ഇന്നക്കന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക്കന്ത തവ്വാബുർ റഹീം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നാഥ പലരും എല്ലാവരുടെയും രോഗം എളുപ്പത്തിൽ ശിഫ നൽകി സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാ ഇൻഷാല്ലാ എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നൊരു വസീയത്ത് ചോദിച്ചും അവസാനിപ്പിച്ചും വാക്കുകൾ എവിടെയെങ്കിലും കുറ്റപ്പെടുത്തലായി തോന്നിയെങ്കിൽ ക്ഷമിക്കുക പൊരുത്തപ്പെടുക വസല്ലല്ലാഹു അലാ നബിയുനാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു